بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. الصلاة والسلام عليك يا سيدي يا رسول، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, മുത്തഅല്ലിമുകൾ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ സദസ്സ് ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു ജല്ല ജലാലു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അൽമദീന ഇസ്ലാമിക് സെൻ്ററിൻ്റെ അങ്കണത്തിൽ വെച്ചുകൊണ്ടാണ് പരിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അല്പം ചില വാചകങ്ങൾ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്ത നാടുകളിൽ നിന്നാണെങ്കിൽ ഇന്നിവിടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും ഞങ്ങളുടെ അയൽവാസികളായ സഹോദരി സഹോദരന്മാരുമാണ്. അർഹമുർ റാഹിമായ റബ്ബു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നിലനിർത്തി തരുമാറാകട്ടെ. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായി ഖാദിസിയയ്ക്കു കീഴിൽ നിരവധി സംരംഭങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് കൊല്ലം ജില്ലയിൽ പോരുവഴി എന്ന പ്രദേശത്ത് മയ്യത്തുങ്കര ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അനുഗ്രഹീതമായ നാട്ടിൽ അൽമദീന ഇസ്ലാമിക് സെൻ്റർ എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, 120 ഓളം
വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ചേർന്നവരും 40-ലേറെ വിദ്യാർത്ഥികൾ നമ്മുടെ ദഅവ കോളേജിന്റെ ഡിഗ്രി ഓഫ് ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇനിയും ഒരുപാട് സംരംഭങ്ങളും നിരവധി വിദ്യാർത്ഥികളും പ്രയോജനപ്പെടുത്തുന്ന വളർന്നു വരുന്ന മഹത്തായ ഒരു സ്ഥാപന സമുച്ചയമാക്കി അല്ലാഹു തആല ഇതിനെ വളർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പവിത്രമായ റമദാനിനെ ലോകത്തെവിടെയും ഉള്ള വിശ്വാസികൾ ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഷഅബാനിന്റെ അവസാനമായാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി റമദാനിനെ കുറിച്ച് സ്വഹാബത്തിനോട് പറയുമായിരുന്നു. ഇമാം അബ്ദുർ റസാഖ് മുസന്നഫിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഷഅബാനിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദ് അദല്ല അലൈക്കും ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ ഒരു മാസം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഫറളല്ലാഹു ഫീഹി സിയാമഹു വസനൻതു ലക്കും ഖിയാമഹ, ആ പവിത്രമായ റമളാനിൽ നോമ്പെടുക്കാൻ അല്ലാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നു. റമളാനിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ചര്യയാക്കി തരുന്നു. അങ്ങനെ റമളാനുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ ഷഅബാനിന്റെ അവസാനത്തിൽ ആളുകളെ ഉത്ബോധിപ്പിക്കുക എന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയുടെ ഭാഗമാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അസ്സിയാം അസ്സൗം, നോമ്പ് എന്ന് പറഞ്ഞാൽ ഇംസാഖുൻ മഖ്സൂസുൻ മിൻ ശഖ്സിൻ മഖ്സൂസിൻ ഫീ വഖ്തിൻ മഖ്സൂസ്, പ്രത്യേകമായ ഒരു സമയത്ത് ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന പ്രത്യേക നിയന്ത്രണത്തിനാണ് ഉപവാസം വ്രതം എന്നെല്ലാം പറയുന്ന നോമ്പ് കൊണ്ടുള്ള താല്പര്യം. അപ്പോൾ വിശ്വാസികളായ ആളുകൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരമുള്ള ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയാണ്. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമുള്ള ചില നിബന്ധനകളെ പാലിക്കുകയാണ്, ഉപവാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ ഒരു ഉപവാസ സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. കുതിബ അലൈക്കുമുസ്സിയാമു, നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻകാല സമുദായങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഷ്ഠാനം ഉപവാസം വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയതുപോലെ. അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും കഴിഞ്ഞുപോയ സമുദായങ്ങൾക്കും അല്ലാഹു തആല വ്രതാനുഷ്ഠാനം നിശ്ചയിച്ചിരുന്നു. അതിന്റെ രീതിയിലും ശൈലിയിലും എല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അടിസ്ഥാനപരമായ ഉപവാസം മുൻകാല സമുദായങ്ങൾക്കും അല്ലാഹു തആല വെച്ചിരുന്നു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു വ്രതാനുഷ്ഠാനം വെച്ചിട്ടുള്ളത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ്. അപ്പോൾ പരിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിന്റെ റമദാൻ നോമ്പിന്റെ അടിസ്ഥാനം നമ്മൾ ഓരോരുത്തരും തഖ്വയുള്ളവരായി മാറുക എന്നതാണ്. തഖ്വയുള്ളവരായി മാറുക എന്ന് പറഞ്ഞാൽ
ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക, ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ടോ ആ വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ടോ അതെല്ലാം ചെയ്യുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ പാലിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കണിശതയുള്ളവരായി മാറാൻ വേണ്ടിയാണ് പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു തആല നോമ്പിനെ നിയമമാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും ഒരു മാസം പട്ടിണി കിടത്തുക എന്ന ഒരു താല്പര്യത്തിലല്ല, നിങ്ങളെല്ലാവരെയും ഒരു മാസം പ്രയാസപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലല്ല, നിങ്ങളെല്ലാവരും അള്ളാഹുവിൽ തഖ്വയുള്ളവരായി മാറുക. നിങ്ങളെല്ലാവരും അള്ളാഹുവിൽ തഖ്വയുള്ളവരായി മാറുക. ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചുവോ ആ ചെയ്യാൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തെറ്റാതെ മുറതെറ്റാതെ നിർവഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞുവോ അള്ളാഹു തആല വിട്ടുനിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പാകപ്പെടണം. ആ പാകപ്പെടാനുള്ള ഒരു പരിശീലനമാണ് പരിശുദ്ധമായ റമദാനിന്റെ ലക്ഷ്യം. മനുഷ്യന്റെ ഏറ്റവും അനിവാര്യമായ കാര്യമാണ് ഭക്ഷണം. അവന്റെ ഭക്ഷണവും അവന്റെ വികാരവും അള്ളാഹുവിന് വേണ്ടി നിയന്ത്രിക്കാൻ അവൻ തയ്യാറായാൽ ബാക്കിയുള്ളതെല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനമാണത്. നമ്മളെല്ലാവരും ആത്മനിയന്ത്രണമുള്ളവരായി മാറാനാണ്. രാവിലെ മുതൽ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വൈകാരിക ഇടപെടലുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കാൻ വേണ്ടി. ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായ ഭക്ഷണകാര്യത്തിലും ശാരീരിക വൈകാരിക കാര്യങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ അതൊരു ട്രെയിനിങ് ആണ്, അതൊരു പരിശീലനമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ നിലക്കുമുള്ള ഒരു നിയന്ത്രണത്തിന് വേണ്ടിയാണ് പരിശുദ്ധമായ റമദാൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരായ ആളുകൾ നോമ്പിന്റെ സമ്പൂർണമായ രൂപം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള മറുപടി മറ്റൊന്നുമല്ല, മഹാന്മാരായ ആളുകൾക്ക് നോമ്പിനെ കുറിച്ച് പറയാനുള്ള മറുപടി മറ്റൊന്നുമല്ല, നമ്മളെല്ലാ വിധേനയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരാകാൻ പരിശീലിക്കുക. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു വ്രതാനുഷ്ഠാനത്തെ മൂന്ന് കാറ്റഗറിയിൽ മൂന്ന് ക്ലാസ്സിലായി വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, സൗമുൽ അവാമി, സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കി വെച്ച നോമ്പ് എന്താണെന്നറിയുമോ? സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കി വെച്ച നോമ്പ് ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, വൈകാരികമായ ഇടപെടലുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, മനുഷ്യന്റെ സംസർഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ് നോമ്പിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയത്. എന്നാൽ നോമ്പിന്റെ പരിപൂർണത അവിടെ ഉണ്ടാകുന്നില്ല. സൗമുൽ ഖവാസി, പ്രത്യേകക്കാരായ ആളുകൾ നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയല്ല. എല്ലാ അവയവങ്ങളും തെറ്റുകളിൽ നിന്ന് നിയന്ത്രിക്കുക എന്നതാണ് നോമ്പിന്റെ താൽപര്യം. എല്ലാ അവയവങ്ങളെയും അള്ളാഹുവിന്റെ കൽപ്പനയിൽ മാത്രം ചലിപ്പിക്കുക. കണ്ണുകൊണ്ട് അള്ളാഹു അനുവദിച്ചത് മാത്രം നോക്കുക, കാതുകൊണ്ട് അള്ളാഹു അനുവദിച്ചത് മാത്രം കേൾക്കുക, കാലുകൊണ്ട് അള്ളാഹു അനുവദിച്ചതിലേക്ക് മാത്രം നടക്കുക, നാവുകൊണ്ട് അള്ളാഹു അനുവദിച്ചത് മാത്രം ചൊല്ലുക പറയുക. അങ്ങനെ എല്ലാ അവയവങ്ങളെയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് മാത്രം ചലിപ്പിക്കുകയും അള്ളാഹു വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുകയും ചെയ്യുക,
ഇതാണ് നോമ്പെന്ന് പ്രത്യേകക്കാരായ വിശേഷക്കാരായ ആളുകൾ മനസ്സിലാക്കി. എന്നാൽ സൗമു ഖവാസുൽ ഖവാസി, ഏറ്റവും ഉന്നതരായ പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരായ ആളുകൾ നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അള്ളാഹുവല്ലാത്ത ചിന്തയിൽ നിന്ന് മുഴുവനും മാറി നിൽക്കുക, അള്ളാഹു എന്ന ചിന്തയിൽ മാത്രമുണ്ടാവുക. ഹൃദയത്തിൽ അള്ളാഹു എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും അവയവങ്ങളിൽ അള്ളാഹു അവർ പറഞ്ഞത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ പൂർണാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് മാത്രം ആത്മാവിനെയും ശരീരത്തെയും നിയന്ത്രിച്ചു വെക്കുന്നതിനെയാണ് നോമ്പ് എന്ന് പറയുന്നത്. സാധാരണക്കാരായ ആളുകളുടെ ഭാഷയിൽ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും ഒരു വസ്തു ഉള്ളിലേക്ക് കടന്നാൽ അവരുടെ നോമ്പ് മുറിയുന്നു. അല്ലെങ്കിൽ ലൈംഗികമായ സംസർഗത്തിൽ വിലക്കപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടന്നാൽ അവന്റെ നോമ്പ് മുറിയുന്നു. സാധാരണക്കാർ മനസ്സിലാക്കിയ നോമ്പ് മുറിയുന്നത് അങ്ങനെയാണ്. എന്നാൽ വിശേഷപ്പെട്ട ആളുകൾ മനസ്സിലാക്കിയ നോമ്പ് മുറിയുന്നത് ഗൈബത്ത് പറഞ്ഞാൽ അഥവാ പരദൂഷണം പറയുന്നതോടെ നോമ്പ് മുറിഞ്ഞു പോകുന്നു, കളവ് പറയുന്നതോടുകൂടി നോമ്പ് മുറിഞ്ഞു പോകുന്നു. അതുപോലെ ഏതെങ്കിലും ഒരവയവം കൊണ്ട് വിലക്കപ്പെട്ട ഒരു കാര്യം ചെയ്താൽ അതുകൊണ്ട് നോമ്പ് മുറിഞ്ഞു പോകുന്നു. കാരണം നോമ്പാകണമെങ്കിൽ എല്ലാ അവയവങ്ങളും അള്ളാഹുവിന്റെ തഖ്വയിൽ നിയന്ത്രിക്കപ്പെട്ടതാകണം. അനാവശ്യമായ മ്യൂസിക്കുകൾ കേട്ടാൽ നോമ്പ് മുറിയുന്നു, ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകുന്നു. വിശേഷക്കാരിൽ വിശേഷക്കാരായ ഉന്നതന്മാരായ ആളുകളുടെ ഭാഷയിൽ അള്ളാഹു അല്ലാത്ത ഒരു ചിന്ത ഹൃദയത്തിൽ വന്നുപോയാൽ അവരുടെ നോമ്പ് മുറിഞ്ഞുപോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പ് അടിസ്ഥാനപരമായി അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്ന അമലായി മാറണമെങ്കിൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച മധ്യനിലവാരത്തിലുള്ള ഒരു നോമ്പെങ്കിലും ആവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ശരിയായ രൂപത്തിലല്ലെങ്കിൽ അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്നതല്ല. എല്ലാ സൽക്കർമ്മങ്ങളുടെയും മഹത്വം ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്, നിസ്കരിക്കുന്ന ആളുകൾക്ക് പുണ്യമുണ്ട്. നിസ്കാരമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ താക്കോലാണ് എന്ന് പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ ആ നിസ്കാരത്തെ കുറിച്ച് തന്നെ ഖുർആൻ പറയുകയാണ്, വൈലുൽ ലിൽ മുസല്ലീൻ. ചില നിസ്കാരക്കാരായ ആളുകൾക്ക് നരകമാണുള്ളത്, നരകത്തിലെ താഴ്വരയാണുള്ളത്. ആ നിസ്കാരക്കാരായ ആളുകൾ ആരാണ്? നിസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം ചില നിസ്കാരക്കാർക്ക് നരകത്തിലെ താഴ്വരയുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. ആ നിസ്കാരക്കാരാരാണ്? അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ. അവർ ലോകമാന്യതയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നവരാണ്. അപ്പോൾ ഇഖ്ലാസില്ലാതെയുള്ള നിസ്കാരം, ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരം, ഞാനൊരു നിസ്കാരക്കാരനാണെന്ന് അറിയാൻ വേണ്ടിയുള്ള നിസ്കാരം, തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൽ ലിൽ ഉഖൂബതി. ചില നിസ്കാരക്കാരായ ആളുകൾ അവരുടെ നിസ്കാരത്തിന് നിയ്യത്തില്ല, അള്ളാഹുവിന്റെ മുമ്പിലാണെന്ന് നിൽക്കുന്നതെന്ന വിചാരമില്ല, കേവലമായ അംഗ്യവിക്ഷേപങ്ങളും ചില വചനങ്ങളും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നിസ്കാരക്കാരായ ആളുകൾക്ക് ശരിയായ പ്രതിഫലം ലഭിക്കുകയില്ല. അതാണ് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്, വൈലുൽ ലിൽ മുസല്ലീൻ. ചില നിസ്കാരക്കാരായ ആളുകൾക്ക് ആ നിസ്കാരക്കാർക്ക് കിട്ടാനുള്ളത് സ്വർഗമല്ല, നരകമാണ്. അപ്പോൾ നിസ്കാരം നല്ല മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കണം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നിർവഹിക്കണം.
നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ചിട്ടകളോടെ നിർവഹിക്കണം. അപ്പോഴാണ് നിസ്കാരം സ്വർഗത്തിന്റെ താക്കോലായി മാറുന്നത്. അതുപോലെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ റബ്ബ ഖാരിയൻ യഖ്റഉൽ ഖുർആന വൽ ഖുർആനു യൽഅനുഹു. ചില ആളുകൾ ഖുർആൻ ഓതുന്നുണ്ട്, ഖുർആൻ അവരെ ശപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദാബുകൾ ചിട്ടകൾ പാലിക്കാതെയാണ് അവർ ഓതുന്നത്, അതിൻ്റെ മഹത്വത്തെ പാലിക്കാതെയാണ് അവരെ പാരായണം ചെയ്യുന്നത്. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് വലിയ ബഹുമാനമുണ്ട്, പക്ഷേ ഖുർആൻ വേണ്ട പോലെ ഓതുന്നില്ലെങ്കിൽ അവർക്ക് പരാജയമുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെയാണ് റബ്ബ സ്വായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നു എന്നല്ലാതെ ശരിയായ നോമ്പിന്റെ കൂലി അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ചില നോമ്പുകാരുണ്ട്. ആ നോമ്പുകാരാരാണ് വ്രതാനുഷ്ഠാനം നടത്തിയിട്ട് നോമ്പിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതിലേറ്റവും പ്രധാനമായി വരുന്നത് എന്താണ്? നാവുകൊണ്ടുള്ള തെറ്റുകൾ കാരണം ഒരുപാട് ആളുകളുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോവുകയാണ്. നാവുകൊണ്ടുള്ള തെറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ള ഉമ്മ പെങ്ങന്മാർ ഇതിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ കുറവുകൾ പറയുക, അതിനാണ് പരദൂഷണമെന്ന് പറയുന്നത്. ഒരിടത്ത് കേട്ടത് മറ്റൊരിടത്ത് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുക, ഇതിനാണ് നമീമത്ത് ഏഷണി എന്ന് പറയുന്നത്. സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയുക, ഇതിനാണ് കളവെന്ന് പറയുന്നത്. കളവ് പറയുക, ഏഷണി പറയുക, പരദൂഷണം പറയുക, ഇത്തരം കാരണങ്ങളാൽ നോമ്പുകൾ നഷ്ടമായി പോകുന്ന ആളുകളുണ്ട്. ഇമാം അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിശദീകരണം പറയുന്നത്, അത്തരം ആളുകളുടെ നോമ്പ് മുറിഞ്ഞുപോയി എന്ന വിശദീകരണം മഹദിയായ സുദ്ദീഖ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി അല്ലാമ ഇബ്നു ഹജർ അൽഅസ്ഖലാനി തങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരെ, അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ നമ്മൾ എടയത്താഴം കഴിക്കുന്നു, അത്താഴം കഴിക്കുന്നു, നോമ്പിന് വേണ്ടി നിയ്യത്ത് ചെയ്യുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നു. എന്നിട്ട് അടുത്ത ഒരു കൂട്ടുകാരിയുടെ അടുക്കൽ, അയൽവാസിയുടെ അടുക്കൽ പോയിരുന്ന് ഏഷണിയും പരദൂഷണവും പറയാൻ തുടങ്ങിയാൽ ആ നോമ്പിന്റെ മൂല്യം മുഴുവനും നഷ്ടമായി പോയി. അല്ലാഹുവിങ്കിൽ പരിഗണിക്കപ്പെടാത്ത നോമ്പായി പോകും, പട്ടിണി വെറുതെ ആയി പോകും, നിങ്ങളുടെ ക്ഷീണം വെറുതെ ആയി പോകും. അങ്ങനെ നിങ്ങൾ വെറുതെ പട്ടിണി കിടക്കുന്നവരാകാൻ പാടില്ല. നല്ല ആത്മാർത്ഥമായി അമല് ചെയ്യുന്നവരാകണം. അല്ലാഹുവിന് വേണ്ടി അമല് ചെയ്യണം. എത്രയോ ഉമ്മപെങ്ങന്മാർ, അവര് ഖുർആൻ ഓതുന്നുണ്ട്, ദിക്റ് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെയും ഇവിടെയും അനാവശ്യങ്ങൾ പറഞ്ഞ് ആളുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തി. നിങ്ങളെപ്പോഴും നല്ല ധാരണയെ മുഅ്മിനീങ്ങളെ കുറിച്ച് വെക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഒരാളെ കുറിച്ച് നല്ലത് മാത്രമേ ഭാവിക്കാൻ പാടുള്ളൂ. തെറ്റുദ്ധാരണകൾ നിങ്ങളുടെ ജീവിതത്തെ അപകടത്തിലാക്കി കളയും. കാരണമെന്തേ? ഒരുപാട് ധാരണകൾ തെറ്റാണ്. നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. തെറ്റായ ധാരണകൾക്കുള്ള വഴിയുണ്ടാക്കാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പ്രയോഗം കൂടിയ കാലമാണ്. ഒരുപാട് ഗീബത്തും നമീമത്തും അടിസ്ഥാനമില്ലാത്ത വാർത്തകളും കടന്നു വരുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ പണ്ടുകാലത്ത് സ്ത്രീകളാണ് ഏഷണി പരദൂഷണങ്ങളിൽ കൂടുതൽ ഇടപെട്ടിരുന്നതെങ്കിൽ ഇന്ന് പുരുഷന്മാരും കുറവല്ലാതെ ആയിരിക്കുകയാണ്. കാരണം എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു മെസ്സേജ് ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാതെ അപ്പോൾ തന്നെ അങ്ങ് ഷെയർ ചെയ്യുകയാണ്. ശരിയാണെങ്കിൽ തന്നെ എല്ലാ മെസ്സേജും ഷെയർ ചെയ്യാൻ നിനക്ക് അവകാശമില്ല.
എല്ലാ ശരികളും വിളിച്ചു പറയാനുള്ളതല്ല, എല്ലാ സത്യവും വിളിച്ചു പറയാനുള്ളതല്ല. ഒരാളെ കുറിച്ചുള്ള കുറവ് നീ മറ്റൊരാളോട് പറയാൻ ഒരു ന്യായവും ഇല്ല. ഒരു പക്ഷേ കോടതിയിൽ, നീതിന്യായ കോടതിയിൽ സാക്ഷി പറയേണ്ട നിമിഷങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ചില അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ മറ്റൊരാളുടെ അഭിമാനത്തെയോ മറ്റൊരാളുടെ സ്വകാര്യതയോ മറ്റൊരാളുടെ കുറവെടുത്തു പറയുകയോ ചെയ്യൽ ശക്തമായ നിഷിദ്ധമാണ്, അത് തെറ്റാണ്. വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നതാണെങ്കിലും ഫേസ്ബുക്കിലൂടെ കമൻ്റ് അടിക്കുന്നതാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങളാണ് നാളെ നമ്മുടെ കൈകാലുകൾ സംസാരിക്കുന്ന, വായകൾ സീൽ ചെയ്യപ്പെടുന്ന ഒരു നാളിൽ വരുമ്പോൾ ഇന്നാലില്ല. നമ്മൾ ഷെയർ ചെയ്ത ന്യൂസുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതം മുഴുവനും രേഖപ്പെടുത്തപ്പെട്ട രേഖ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ നമുക്ക് പറയേണ്ടി വരും, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ചവനെ, ഞാൻ ചെയ്ത പോസ്റ്റും ഇതിൽ നിന്നൊഴിവായിട്ടില്ല, ഞാൻ ചെയ്ത കമൻറ്റും ഇതിൽ നിന്നൊഴിവായിട്ടില്ല. പടച്ചവനെ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആപത്ത് തലയിൽ വെച്ചുകൊണ്ട് നമ്മൾ വിളിച്ചു പറയേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും വളരെ വിനയത്തോടെ പ്രാധാന്യത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരാളെ കുറിച്ചും നമുക്ക് തെറ്റിദ്ധാരണ വെക്കാൻ പാടില്ല. ഒരാളെ കുറിച്ചുള്ള ഒരു ന്യൂനത അറിഞ്ഞാൽ അത് മറ്റൊരാളോട് പറയാൻ നമുക്ക് ന്യായമില്ല. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, നമുക്കെന്തെല്ലാം ന്യൂനതകളുണ്ട്, നമുക്കെന്തെല്ലാം കുറവുകളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു പോസ്റ്ററിൽ ഇവിടെ എഴുതി വെച്ചാൽ നമ്മുടെ വ്യക്തിത്വം എന്തായിരിക്കുമെന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ കുറവ് ആരെങ്കിലും പറയുന്നതിന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. എന്നാൽ മറ്റുള്ളവരുടെ കുറവിനെയും നിങ്ങൾ പറയാൻ പാടില്ല. ഈ ലോകത്ത് വെച്ച് ഒരാളുടെ കുറവെടുത്തു പറഞ്ഞുകൊണ്ട് അയാളെ അപമാനിച്ചാൽ നാളെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ഹാജരാകുന്ന പരലോകത്ത് വെച്ച് നമ്മുടെ ന്യൂനതയെ അല്ലാഹു തആല വെളിവാക്കി കളഞ്ഞാൽ ഇന്നാലില്ല. ഒന്നാലോചിച്ചു നോക്കുമ്മ, ആലോചിച്ചു നോക്ക് പെങ്ങളെ, ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ. അതുകൊണ്ട് ഒരാളുടെ ന്യൂനതയും പറയാൻ പാടില്ല, ഒരാളുടെ ന്യൂനതയും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ജീവിതം എവിടെയാണ്? റമദാനിനെ സ്വാഗതം ചെയ്യേണ്ടത് എങ്ങനെയാണ്? റമദാനിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് മുഴുവനും ബുക്ക് ചെയ്തുകൊണ്ടല്ല, റമദാനിലേക്ക് ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ മുഴുവനും ബുക്ക് ചെയ്തുകൊണ്ടല്ല, റമദാനിലേക്ക് ആവശ്യമുള്ള നോമ്പുതുറയുടെയും അത്താഴത്തിന്റെയും കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തുകൊണ്ടല്ല. ആദ്യമായി റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ടത് നമ്മുടെ ഹൃദയം കൊണ്ടാണ്. നമ്മുടെ ഹൃദയം തഖ്വയുള്ള ഒരു ഹൃദയമാക്കി മാറ്റുക, എന്നിട്ടാണ് റമദാനിന് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്. കാരണം അല്ലാഹു തആല ലാ യഖ്ബലുല്ലാഹു ഇല്ലാ മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്നല്ലാതെ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല തഖ്വയുള്ള ഹൃദയത്തോടുകൂടി റമദാനിനെ സ്വീകരിക്കണം. അതുപോലെ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ആരെക്കുറിച്ചും തെറ്റിദ്ധാരണ വെക്കാൻ പാടില്ല. വാപ്പ മകനെ കുറിച്ചും തെറ്റിദ്ധാരണ പാടില്ല, മകൻ വാപ്പയെ കുറിച്ചും തെറ്റിദ്ധാരണ വെക്കാൻ പാടില്ല, ഉമ്മ മകനെ കുറിച്ചും മകളെ കുറിച്ചും, മാതാപിതാക്കൾ മക്കളെ കുറിച്ചോ മക്കൾ മാതാപിതാക്കളെ കുറിച്ചോ ആരെക്കുറിച്ചും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ചെറിയ ചെറിയ കാരണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതിൻ്റെ ലക്ഷ്യം അതായിരിക്കും, അവൾ പറഞ്ഞതിൻ്റെ ലക്ഷ്യം അതായിരിക്കും, അവൻ ഉദ്ദേശിച്ചത് അങ്ങനെയായിരിക്കും. അങ്ങനെ എഴുതാപ്പുറം വായിച്ചിട്ട് എത്രയെത്ര ബന്ധങ്ങളാണ് തകർന്നു പോയത്. പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലുന്നൂബിൽ മുഅ്മിനീന ഖൈറാ, നിങ്ങൾ പരസ്പരം നല്ലത് മാത്രമേ ഭാവിക്കാൻ പാടുള്ളൂ. അങ്ങനെ നല്ല ഒരു ഹൃദയമുണ്ടോ അവർ റമദാൻ വിളിക്കുകയാണ്, വരൂ മർഹബം ബിക്കും,
നമ്മുടെ കൽബുകൾ നല്ല കൽബാക്കി മാറ്റണം. ആദ്യമായി നോമ്പിന്റെ ഫറള എന്താണ്? നിയ്യത്തല്ലേ? ആ നിയ്യത്ത് കൽബിൽ നിന്നല്ലേ ഉണ്ടാകേണ്ടത്? അല്ലാഹു തആല നോക്കുന്നത് നിങ്ങൾ എന്തത്താഴം കഴിച്ചു എന്നല്ല, എന്തുകൊണ്ട് നോമ്പ് തുറന്നു എന്നല്ല. ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അപ്പൊ നിങ്ങളുടെ കൽബ് കൊണ്ട് നിങ്ങൾ നോമ്പെടുക്കാൻ തയ്യാറാവണം, ഹൃദയം കൊണ്ട് നോമ്പുകാരാവണം. ഞാനും നിങ്ങളും ആദ്യം കൽബ് റെഡിയാക്കി വെക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കൽബ് വേണം. അതിന് ഒരാളെ കുറിച്ചും തെറ്റായ ധാരണ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിലേക്ക്, അതാ ഒരു പാവപ്പെട്ട മനുഷ്യൻ ചെരുപ്പ് ഊരി എടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ ജന്നാ, അയാൾ സ്വർഗവാസിയാണ്. രണ്ടാമത്തെ ദിവസവും അതുപോലെ തന്നെ അദ്ദേഹം കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ ജന്നാ, അയാൾ സ്വർഗക്കാരനാണ്. മൂന്നാമത്തെ ദിവസവും അയാൾ കടന്നു വന്നു. അതേ രീതിയിൽ തന്നെ കടന്നു വന്നപ്പോൾ ലോകഗുരുവായ സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗാവകാശിയാണ്. ഈ മൂന്ന് ദിവസവും തുടർച്ചയായി ഒരാളെ കുറിച്ച് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു, ഇയാൾ എങ്ങനെയാണ് സ്വർഗക്കാരനായത് എന്നൊന്ന് പഠിക്കണം. അദ്ദേഹത്തിന്റെ പിന്നാലെ അങ്ങ് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്. ആ അബ്ദുല്ലാഹി എന്ന സ്വഹാബി ഇദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് പോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചു. മൂന്ന് ദിവസം വരെ ഒരാൾ എന്തിനു വന്നു എന്ന് അന്വേഷിക്കാതെ ആദിത്യമരുളുകയാണ്. അബ്ദുല്ലാഹി എന്നവർ ചില ഉപാധികളൊക്കെ പറഞ്ഞവിടെ നിന്നു. എന്തിനാണ് അവിടെ നിന്നത്? ഈ സ്വർഗക്കാരനായ ആളുടെ ജീവിതം പഠിക്കാൻ വേണ്ടി പോയി നിന്നതാണ്. മഹാനവറുകൾ നിരീക്ഷിച്ചു. അബ്ദുല്ലാഹി എന്ന സ്വഹാബി നോക്കി, ഈ സ്വഹാബിയുടെ ജീവിതം എങ്ങനെയാണ്? രാത്രിയിൽ മുഴുവനും നിസ്കരിക്കുകയാണോ? എല്ലാ ദിവസവും നോമ്പെടുക്കലാണോ? എന്താണ് ഇദ്ദേഹത്തിന്റെ കർമ്മം? എങ്ങനെയാണ് സ്വർഗത്തിൽ കടക്കാൻ ഇദ്ദേഹം അവകാശിയായത് എന്നറിയാൻ വേണ്ടി ആളോട് വിവരം പറയാതെ നിരീക്ഷിക്കുകയാണ്. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പോകാനിറങ്ങിയ നേരത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം കഴിച്ചുകൂട്ടിയത് മറ്റൊന്നിനും അല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് ദിവസം പറഞ്ഞു നിങ്ങൾ സ്വർഗക്കാരനാണെന്ന്, എങ്ങനെയാണ് നിങ്ങൾ സ്വർഗക്കാരനായത് എന്നറിയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ ജീവിതം ഞാൻ പരിശോധിക്കുമ്പോൾ സാധാരണ സ്വഹാബികളുടെ ജീവിതം പോലെ തന്നെയാണ്. ഇശാ കഴിഞ്ഞിട്ട് അത്യാവശ്യം സുന്നത്ത് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങുന്നു, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നു, സുബഹിക്ക് പള്ളിയിൽ പോകുന്നു. അതിവിടെയുള്ള എല്ലാ സ്വഹാബികളും ചെയ്യുന്ന നടപടിയാണ്. ഏറിയ ഒരു അമല് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സ്വർഗാവകാശിയായത് എന്നറിയാൻ വേണ്ടി വന്നതാണ്. അപ്പാ സ്വഹാബി പറഞ്ഞു, മോനെ എന്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങൾ വന്ന സമയത്ത് എൻ്റെ അമലുകളൊന്നും കുറച്ചതല്ല, സാധാരണ ഇങ്ങനെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അവസാനം വീട് വിട്ടിറങ്ങാൻ നേരം ആ സ്വഹാബി പറഞ്ഞു, വേറെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ അമലുകൾ ഇത്രയേ ഉള്ളൂ എങ്കിലും എൻ്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും തെറ്റായ ധാരണയില്ല, എൻ്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും മോശമായ ഭാവനയില്ല.
അതുമാത്രമേ എനിക്ക് പ്രത്യേകമായി ഉള്ളൂ എന്ന് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരാളോടും പകയില്ല, ഒരാളെ കുറിച്ചും മോശമാണെന്ന ചിന്തയില്ല, ഒരാളും എന്നെ കുറഞ്ഞേക്കാൾ ചെറുതാണെന്ന വിചാരമില്ല. അതുമാത്രമാണ് ഞാൻ പരിപാലിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലയോ പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രയാസമുള്ള ഒരു അമല് തന്നെ. എല്ലാവരെ കുറിച്ചും നല്ലതു ചിന്തിക്കുന്ന ഒരു കൽബ്, അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യം. ആ ഹൃദയമുള്ളവർക്കാണ് ജല്ല ജലാലായ റബ്ബ് സ്വർഗമൊരുക്കി വെച്ചിട്ടുള്ളത്. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, പരദൂഷണമില്ലാത്ത, ഏഷണിയില്ലാത്ത, മറ്റുള്ളവരെ കുറിച്ച് തെറ്റുദ്ധാരണയില്ലാത്ത നല്ല ഒരു ഹൃദയം വേണം. ആ കൽബുള്ളവർക്കേ റമദാൻ അനുകൂലമുള്ളൂ. ഒരുപാട് ഖുർആൻ ഓതുന്നു, ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നു, ഒരുപാട് ദിക്ർ ചൊല്ലുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം നല്ലതല്ലെങ്കിൽ അല്ലാഹുവിങ്കിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. അപ്പോൾ എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രം ഭാവനയുള്ള ഒരു നല്ല കൽബിന്റെ ഉടമയാണോ, ആ കൽബിന്റെ ഉടമകൾക്കാണ് അള്ളാഹുവിങ്കിൽ വലിയ സ്ഥാനമുള്ളത്. പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ ഹൃദയം കൊണ്ടാണ് റമദാനിനെ സ്വാഗതം ചെയ്യേണ്ടത്. പരിശുദ്ധമായ റമദാൻ വെച്ചിട്ടുള്ളതാർക്കാണ്? ഈമാനുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ് റമദാനിലെ നോമ്പ് അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത്, വ്രതാനുഷ്ഠാനം അല്ലാഹു നിയമമാക്കിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങളുടെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയല്ല, ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയല്ല, മറ്റേതെങ്കിലും ആരോഗ്യ കാരണങ്ങൾക്ക് വേണ്ടിയല്ല. അതൊക്കെ ഒരുപക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകാം. അടിസ്ഥാന ലക്ഷ്യമെന്താണ്? തഖ്വൽ ഇലാ, അല്ലാഹുവിൽ തഖ്വയുള്ള ആളുകളായി മാറാനാണ്, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാകാനാണ്, അല്ല വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഈ വരുന്ന റമദാൻ പരദൂഷണം പറയാത്തൊരു റമദാനായി മാറണം. അതിന് കുറച്ച് പണിയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ നിയന്ത്രണം വേണം. നമ്മുടെ വാട്സപ്പ് പ്രയോഗത്തിന് വേണ്ടി അത്യാവശ്യം ഇപ്പൊ ഇടപാടുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സുകളും എല്ലാം അതിലേക്ക് മാറിയിട്ടുള്ളൊരു കാലമായിരിക്കും. എന്നാൽ അത്യാവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കുകയും ഒരാളെ കുറിച്ചും ന്യൂനത പറഞ്ഞ ഒരു മെസ്സേജും ഞാൻ ഷെയർ ചെയ്യില്ല, ഞാനതിൻ്റെ ആളാവില്ല എന്നെങ്കിലും ഒരു സോഷ്യൽ മീഡിയ നിയന്ത്രണമെങ്കിലും നമ്മൾ പരിശീലിക്കണം. സൗദി അറേബ്യയിൽ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം റമദാനിന്റെ തലേന്ന് റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ടൊരു മെസ്സേജ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലിടും. പിന്നീട് പെരുന്നാളിന്റെ അന്നേ വൈകുന്നേരമേ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഓൺലൈനിൽ ഓപ്പൺ ആവുകയുള്ളൂ. റമദാൻ മുഴുവനും അദ്ദേഹം മാറ്റിവെക്കും. റമദാൻ മുഴുവനും മാറ്റിവെക്കും. മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ അവസ്ഥയാണത്. അവരവരുടെ ജീവിതത്തിന്റെ നടപടികളെ മുഴുവനും ക്രമീകരിക്കും. നമ്മൾ ഇന്ന് നോമ്പെടുക്കുമ്പോൾ ക്ഷീണമാണല്ലോ, ആ ടൈം പാസിന് വേണ്ടി നമ്മൾ വാട്സപ്പിന്റെ കൂടെ കൂടാം, ഫേസ്ബുക്കിലാകാം, സോഷ്യൽ മീഡിയയിലാകാം. ഈ വർഷത്തെ റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന കാലമാണ്. നമുക്ക് ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കേരളത്തിൽ ആര്യ ഭരണത്തിന് വരുമെന്നാണ്.
പ്രിയമുള്ളവരെ, നമുക്ക് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം കിട്ടാനുള്ള ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കുകയാണ് വേണ്ടത്. റിസൾട്ടിൽ ആര് ജയിക്കട്ടെ ആര് പരാജയപ്പെടട്ടെ, അതിനേക്കാൾ നമ്മളെ ബാധിക്കുന്നത് ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാത്രിയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന നോമ്പുകാരാവണേ. ഇലക്ഷന്റെ റിസൾട്ടിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും പറഞ്ഞ് ഇടതോ വലതോ മധ്യമോ ഏതോ ആവട്ടെ എന്ന് വിചാരിച്ച് അതിനെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഇരുലോക രക്ഷയ്ക്കാവശ്യമായ ചിന്തയിലേക്ക് വരണേ. നമ്മൾ പോകുന്ന പരലോക ഘട്ടത്തിൽ ഒരു പാർട്ടിക്കാരും നമ്മുടെ കൂടെ വരികയില്ല. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പരിസരവാസികളായ എത്ര ആളുകളെയാണ് കിഴക്കേ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറമാടിയത്? അവരുടെ കൂടെ ആരെങ്കിലും ഖബറിന്റെ ഉള്ളിലേക്ക് അയച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ ചില ആളുകളുടെ ജനാസയുടെ മേലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പതാക വെച്ചിട്ടുണ്ടാകാം. എന്നാലും ഖബറിന്റെ ഉള്ളിലേക്കതും പോയിട്ടില്ല. ഖബറിന്റെ ഉള്ളിലേക്ക് ഒരു കൂട്ടുകാരും വരുന്നില്ല. ഒരു മൊബൈൽ കമ്പനിയുടെ ടവറും അതിന്റെ ഉള്ളിലേക്ക് വരുന്നില്ല. ഒരു കമ്മ്യൂണിക്കേഷനും അങ്ങോട്ട് പോകുന്നില്ല. പോയവർ ഒറ്റയ്ക്കു കിടക്കുകയാണ്. അവരുടെ അവസ്ഥ അവരവരുടെ കർമ്മങ്ങളോടുള്ള സംവേദനമാണ്. അവരീ ലോകത്തെന്ത് ചെയ്തോ ആ കർമ്മങ്ങൾ കൊണ്ട് അവരവിടെ കിടക്കുകയാണ്. ആ സ്ഥലത്തേക്ക് നമ്മളും പോകേണ്ടവരാണ്. ആ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ വരേണ്ടത്. അല്ലാതെ താൽക്കാലികമായ രാഷ്ട്രീയ പകപോക്കലുകളുടെയോ രാഷ്ട്രീയ തർക്ക വിതർക്കങ്ങളുടെയോ പേരിൽ റമളാനിനെ നഷ്ടപ്പെടുത്തല്ലേ എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ തഖ്വയുള്ളവരായി മാറണം. ആരെക്കുറിച്ചും കുറ്റവും കുറവും പറയാൻ പാടില്ല. ന്യൂനതകൾ പറയാൻ പോകാൻ പാടില്ല. ഒരാളുടെ ന്യൂനത മറച്ചു വെച്ചാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളുടെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കും. ഒരാളുടെ ന്യൂനത ഈ ലോകത്ത് നമ്മൾ മറച്ചു വെച്ചു. ഒരു മുസ്ലിം സഹോദരൻ, ഒരു മുഅ്മിനായ സഹോദരൻ, അവന്റെ അടുക്കുന്ന ഒരു തെറ്റുപറ്റിപ്പോയി. അടിമാലിയിൽ കച്ചവടത്തിന് പോയപ്പോ, ഇടുക്കിയിൽ ബിസിനസ്സിന് പോയപ്പോ, അവിടെ എവിടെയോ വെച്ച് അവന്റെ ഒരു കുറവ് കണ്ടു. ഉടനെ തന്നെ അത് ഫോട്ടോ എടുത്തു, നാട്ടുകാർക്ക് മുഴുവനും ഇട്ടുകൊടുത്തു. മോനെ, നീ ഒരാളുടെ അഭിമാനത്തെ പിച്ച് ചീന്തിയിരിക്കുന്നു. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ആദം അലൈഹിസ്സലാം മുതൽ മുഴുവൻ മനുഷ്യന്മാരും ഒരുമിച്ചു കൂടുന്ന ദിവസം നിന്റെ ന്യൂനതയെ അള്ളാഹു തആല തുറന്ന് വലിച്ചിട്ട് നിന്നെ മാനം കെടുത്തി കളയും. സൂക്ഷിച്ചോ. അതേസമയത്ത് നീ അത് മറച്ചു വെച്ചു. എന്നിട്ടവന് സ്വകാര്യമായി ഉപദേശിച്ചു, മോനെ നീ ഇങ്ങനെ ചെയ്യരുത്, നല്ലതല്ല. എന്റെ ശ്രദ്ധയിൽ പെട്ടു നീ ഇന്ന ഒരു കാര്യത്തിൽ അകപ്പെട്ടത്. ഞാൻ ആരോടും പറയുന്നില്ല. നീ നല്ലവനായി വരലാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യമായി അവനെ ഒന്ന് ഉപദേശിച്ചാൽ അവൻ ഹിദായത്തിലേക്ക് വന്നാൽ ഈ ലോകത്തുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലുത് അവൻ നേർവഴിക്കായി കിട്ടലാണ്. ഈ ഒരു ഹിദായത്തിന്റെ കൽബ് നമുക്കുണ്ടായാൽ മാഷാ അല്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു പോയില്ലേ. അതേസമയത്ത് നമ്മൾ ഒരാളെ കുറിച്ചുള്ള ന്യൂനത ഇങ്ങനെ കിട്ടാൻ കാത്തിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ എവിടെങ്കിലും ചെല്ലുമ്പോൾ ആളുകൾ വെള്ളവും കൊണ്ട് മന്ത്രിക്കാൻ വരും. അപ്പോൾ ഇടത് കൈയിൽ വാങ്ങിയിട്ട് മന്ത്രിച്ചു കൊടുക്കും. അപ്പോഴേക്ക് ആളുകൾ ഫോട്ടോ എടുത്തിട്ട് പറയും, മുസ്ലിയാർ ഇടത് കൈ കൊണ്ട് കുടിക്കുന്നു, വലത് കൈ കൊണ്ട് അപ്പൊ വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് വാങ്ങി ഫാത്തിഹ ഓതി ഊതിക്കൊടുത്തു, ബിസ്മി ചൊല്ലി ഊതിക്കൊടുത്തു. അടിയിൽ കമന്റ് എഴുതി പോയി, ആ വലിയ മുസ്ലിയാരാണ്, ഇതാ ഇടത് കൈ കൊണ്ട് കുടിക്കുന്നു. എന്നാൽ ഇതിന്റെ വസ്തുത അന്വേഷിക്കാൻ ആരും പോകുന്നില്ല. കിട്ടിയവൻ കിട്ടിയവൻ അത് ഷെയർ ചെയ്തു പോയി. ഇതുപോലെ എന്തെല്ലാം കൃത്രിമങ്ങളാണ്, മോർഫ് ചെയ്യുന്ന ചിത്രങ്ങൾ വരുന്നുണ്ട്, കൃത്രിമമായ വീഡിയോകൾ വരുന്നുണ്ട്, കട്ട് ചെയ്ത ക്ലിപ്പുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ വ്യാപകമായി നമ്മൾ ഇന്ന് സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങൾ അധികരിച്ചു വരുമ്പോൾ, കൃത്രിമങ്ങൾ അധികരിച്ചു വരുമ്പോൾ വസ്തുത അന്വേഷിക്കാതെ ഒരാളും ഒന്നിലും ഇടപെടാൻ പാടില്ല. ശരിയായ നിലക്കു തന്നെ ഒരാളിൽ നിന്ന് തെറ്റു വന്നുപോയി എന്നാൽ തന്നെ അത് പ്രചരിപ്പിക്കാൻ നിനക്ക് ന്യായമില്ല.
തെറ്റു ചെയ്യൽ കള്ളു കുടിക്കൽ തെറ്റാണ്, ഒരാള് കള്ളു കുടിച്ചത് എടുത്തു പറയലും തെറ്റാണ്, അത് പ്രചരിപ്പിക്കൽ മറ്റൊരു തെറ്റാണ്. അവ നമ്മൾ വെറുതെ അവൻ കുറ്റം ചെയ്തു അവനെ നന്നാക്കാൻ നോക്കണം, പിന്നെ അതിങ്ങനെ കുട്ടിപ്പാടിയിട്ട് നീ കുറ്റക്കാരനാകാൻ പാടില്ല. ഒരന്യ സ്ത്രീയോടൊപ്പം നാട്ടുകാരനായ ഒരാളെ കണ്ടു, കാര്യമൊന്നും അന്വേഷിച്ചില്ല, അപ്പോൾ തന്നെ എല്ലാം അതിന്റെ അപ്പുറത്തേക്ക് കൽപ്പിച്ച് കൽപ്പിച്ച് അങ്ങ് എഴുതിവിട്ടുപോയി. അവന്റെ അങ്ങനെ ഒരാളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിമാനം മുഴുവനും നമ്മള് ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു. വസ്തുത നമ്മൾ അറിയുന്നില്ല, ചിലപ്പോൾ ഒരു പക്ഷേ അനിവാര്യമായ ഘട്ടത്തിൽ ഒരു സഹായം ചെയ്തു കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അനുവദിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതൊന്നും അറിയാതെ നമ്മൾ അങ്ങ് പ്രചരിപ്പിച്ചു പോയാൽ പ്രിയമുള്ളവരെ ഈ പ്രചരിപ്പിച്ചവന്റെ കുറ്റം വലുതാണ്. യഥാർത്ഥത്തിൽ ആ കാണപ്പെട്ട ആൾ നിരപരാധിയായിരിക്കാം. വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ നാവും നമ്മുടെ കണ്ണും നമ്മുടെ കൽബും കൃത്യമായി നിയന്ത്രിച്ചാലല്ലാതെ യഥാർത്ഥ നോമ്പുകാരനാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, മഹാന്മാരായ സ്വാലിഹീങ്ങൾ വിശദീകരിച്ചു തന്നത്, എത്രയെത്ര നോമ്പുകാരാണ്. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു എന്നല്ലാതെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ നോമ്പിന് ഒരു കൂലിയും ഇല്ല. എന്റെ നോമ്പ് പിടിച്ചിട്ട് കിട്ടിയവരെ ഒക്കെ തിന്നു കളഞ്ഞു, കിട്ടിയവരെ കുറിച്ചൊക്കെ മോശം പറഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരാളെ കുറിച്ചും ന്യൂനത പറയാൻ അനുവദിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാള് കടന്നു വന്നാൽ അയാളുടെ നന്മയാണ് നോക്കുക, തിന്മയല്ല. നമ്മൾ പെട്ടെന്ന് പറയും അയാളെ നല്ല മുസ്ലിയാരൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെയാണ്, അത് നല്ല താത്തയൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെയാണ്. വന്ന ഒരാൾ അയാളെ നല്ല ആളാണ് പക്ഷേ അയാളുടെ വാപ്പാമാരങ്ങനെയായിരുന്നു എന്നെല്ലാം പരമ്പര നോക്കി കുറ്റം പറയുന്നവർ, കുടുംബം നോക്കി തറവാട് നോക്കി ഇല്ലായ്മ പറയുന്നവർ, ഇങ്ങനെ എന്തെല്ലാം തരത്തിലാണ് ആളുകളെ കൊച്ചാക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ ആരാണ് വലുതെന്ന് തീരുമാനിക്കാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കണ്ട ആളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ ചെറുപ്പകാലവും അവിടുത്തെ യുവത്വകാലവും കാണാൻ കഴിഞ്ഞ ആളാണ്, അവിടുത്തെ ഏറ്റവും വലിയ കുലീനനായ ആളാണ്. പക്ഷേ ഹിദായത്തിന്റെ കൽബ് അബൂജഹലിന് അല്ലാഹു നൽകിയില്ല, നാളെ നരകത്തിലാണ്. എന്നാൽ ആ അറബിക്കമ്പോളത്തിൽ കച്ചവടം ചെയ്യപ്പെട്ട അടിമയല്ലേ, ചുരുണ്ട മുടിയുള്ള കറുത്ത തൊലിയുള്ള ബിലാലിബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ തറവാട് പറയാനുണ്ടോ? നാടിന്റെ ബഹുമാനം പറയാനുണ്ടോ? അറബ് നാട്ടിലെ തറവാട് പറയാനുണ്ടോ? ഒന്നും ബിലാലിതങ്ങൾക്ക് പറയാനില്ല. പക്ഷേ അല്ലാഹു തആല അമഹാനവർകളുടെ കൽബങ്ങ് തെരഞ്ഞെടുത്തു പോയി. ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്‌വാ, തഖ്‌വയ്ക്ക് വേണ്ടി ആ കൽബങ്ങ് തെരഞ്ഞെടുത്തപ്പോൾ ലോകത്തുള്ള മുഴുവൻ തറവാട്ടുകാരും ലോകത്തുള്ള മുഴുവൻ സുന്ദരന്മാരും ലോകത്തുള്ള മുഴുവൻ വെള്ളക്കാരും ലോകത്തുള്ള മുഴുവൻ മാന്യതയുള്ളവരും ഈമാനുള്ള ജനങ്ങൾ മുഴുവനും ആ പാവപ്പെട്ട അടിമക്കമ്പോളത്തിൽ കച്ചവടം ചെയ്യപ്പെട്ട ബിലാലിതങ്ങളുടെ പേര് കേൾക്കുമ്പോ സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് വിളിച്ചു പറയുകയാണ്. കാരണം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആ ബിലാലിതങ്ങളുടെ കൽബ് എത്തിപ്പോയി. അബൂജഹൽ എന്ന കുലീനന്റെ സുന്ദരന്റെ കൽബ് അല്ല തെരഞ്ഞെടുത്തില്ല, അല്ലാഹു തആല ബിലാലിതങ്ങളുടെ കൽബ് തെരഞ്ഞെടുത്തു പോയി. അതുകൊണ്ട് നമ്മൾ ഒരാളെയും അയാളുടെ പ്രത്യക്ഷ ഭാവം വെച്ചുകൊണ്ട് കളിയാക്കാൻ നിൽക്കണ്ട, ചെറുതായി കാണാൻ നിൽക്കണ്ട.
സൗന്ദര്യം നോക്കിയിട്ട് ചെറുതാക്കണ്ട, കുടുംബം നോക്കിയിട്ട് കുറ്റം പറയണ്ട, ജോലി നോക്കിയിട്ട് കുറ്റം പറയണ്ട. അല്ലാഹുവിന്റെ അടുക്കൽ വിലയുള്ള ആള് ആരാണെന്ന് അറിയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഖൈബറിന്റെ ഖൈബർ യുദ്ധത്തിന്റെ വേളയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വരുന്നു ഹബീബായ മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക്. യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, അവിടുന്ന് ഏതൊരു കാര്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല. അതിലേക്കാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, അതിലേക്കാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചാൽ എന്ത് കിട്ടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം കിട്ടും. ആ മനുഷ്യൻ ചോദിച്ചു, ആട്ടിടയനായ മനുഷ്യൻ ചോദിച്ചു, ഒരു ജൂതന്റെ വീട്ടിൽ ആടിനെ മേയിക്കുന്ന ഇടയനായ മനുഷ്യൻ പറയാണ്, ഞാൻ വിരൂപിയാണ് നബിയേ, എന്റെ കയ്യിൽ യാതൊരു ചില്ലിക്കാശുമില്ലാത്ത ദരിദ്രനാണ്, എന്റെ ശരീരത്തിൽ നിന്നൊരു ദുർഗന്ധം വരുന്നുണ്ട്, എന്റെ വിയർപ്പ് വലിയ ദുർഗന്ധമുള്ള വിയർപ്പാണ്, എനിക്ക് സ്വർഗം കിട്ടുമോ നബിയേ, എനിക്ക് സ്വർഗം കിട്ടുമോ തങ്ങളെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈമാനുള്ള ആളായാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് മനുഷ്യ. ഉടനെ അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും അവിടുന്ന് അല്ലാഹുവിന്റെ ദൂതരാണെന്നും ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എന്നെ ഇന്ന് രാവിലെ കുറച്ച് ആടുകളെ ഏൽപ്പിച്ചുവിട്ട ഒരു ജൂതനായ മുതലാളിയുണ്ട്, ഈ ആടുകളെ കൊണ്ടുപോയി അവിടെ തിരിച്ചു കൊടുത്തിട്ട് വരട്ടെ ഹബീബായ തങ്ങളെ. തങ്ങൾ പറഞ്ഞു, ഈ ആടിനെ കൊടുക്കാൻ വേണ്ടി പോവൊന്നും വേണ്ട, ആട് തിരിച്ചങ്ങ് പോയിക്കോളും മുതലാളിയുടെ വീട്ടിലേക്ക്. ആടിനെ അങ്ങോട്ട് തിരിച്ചു നിർത്തി ആട്ടിൻപറ്റം ഇടയനില്ലാതെ വരിയൊപ്പിച്ച് ആ ജൂതന്റെ വീട്ടിലേക്ക് ചെന്നു കയറി. ഇമാം യൂസുഫ് സാലിഹ് ഹിഷാമി സുബുൽ ഹുദയിൽ ഉദ്ധരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കയറുമ്പോ ആ ജൂതം പറയാണ്, എന്റെ ഇടയൻ മുസ്ലിമായിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഈ ആടുകൾ നിരതെറ്റാതെ വന്ന് കയറുന്നത്. അയാള് മുസ്ലിമായി പോയിട്ടുണ്ടാവും. ഉണ്ടോ മുസ്ലിങ്ങളെ കുറിച്ചുള്ള വിശ്വാസം അന്ന് അങ്ങനെ, ഇന്ന് നമ്മളെല്ലാം കേടുവരുത്തിപ്പോയി. നമ്മൾ ഗാർഡൻ വെക്കാൻ വേണ്ടി 2000 രൂപ അഡ്വാൻസും വാങ്ങിയിട്ട് ഒരു പണിക്കാരനെ നിർത്തിയിട്ട് നമ്മൾ ഗാർഡൻ വെക്കാതെ മുങ്ങിക്കളഞ്ഞു. കർട്ടൻ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചിട്ട് കൊടുക്കാതെ പോന്ന് കളഞ്ഞു. 200 രൂപയ്ക്ക് വിലയുള്ള സാധനം 2000 രൂപയ്ക്ക് കച്ചവടം ചെയ്ത് കസ്റ്റമേഴ്സിനെ പറ്റിച്ചു കളഞ്ഞു. അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അതിലൂടെ എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കുക? അപ്പൊ ഇസ്ലാമിനെ മനസ്സിലാക്കി അന്നത്തെ ആളുകൾ, എന്റെ ആടുകൾ വരാനുള്ള കാരണം ഇടയൻ മുസ്ലിമായിട്ടുണ്ടാവണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്നു ഇസ്ലാമിലേക്ക് വന്നു ആ വിരൂപിയായ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്ന പാവപ്പെട്ട മനുഷ്യൻ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ഖൈബർ കോട്ടയുടെ മുമ്പിൽ നിൽക്കുന്ന സമയമാ. അങ്ങോട്ട് പോയി കൂടെ നിന്ന് സേവനം ചെയ്തു. അടുത്ത വഖ്ത് നിസ്കാരത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് ഷഹീദായി വീണുപോയി. അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്നു വെച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാണ്. ആനന്ദത്തിന്റെ പാൽപുഞ്ചിരി ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ മുഖകമലത്തിൽ വിടർന്നു വരികയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എന്തിനാണ് അവിടുന്ന് ചിരിക്കുന്നത്? എന്താ തങ്ങളെ ചിരിക്കുന്നത്? സന്തോഷത്തിന്റെ പാൽപുഞ്ചിരി അവിടുത്തെ മുഖത്തുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരി പുഞ്ചിരി മാത്രമാണ്. ഒരിക്കലും അവിടുന്ന് ശബ്ദമുണ്ടാക്കി ചിരിച്ചിട്ടില്ല. മുത്തുനബി തങ്ങൾ ചിരി എപ്പോഴും പുഞ്ചിരിയാണ്. കടകട എന്ന ഒച്ചയുണ്ടാക്കി ഒരിക്കൽ പോലും മുത്തുനബി തങ്ങൾ ചിരിച്ചിട്ടില്ല. അവിടുത്തെ ഏറ്റവും വലിയ ചിരി വിടർന്ന പുഞ്ചിരിയാണ്. അപ്പോൾ അണപ്പല്ലിന്റെ അടുത്ത പല്ല് കാണും, അത്രയും വരെ ചിരിക്കും. മവാഖിഫു ളഹിക ഫീഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച രംഗങ്ങൾ മാത്രം ഇമാമുകൾ കിതാബ് എഴുതിയിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ ചിരിച്ച രംഗങ്ങൾ, അതാണ് നമ്മളെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മനോഹരമായ പുഞ്ചിരി കണ്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ ഹബീബായ തങ്ങളെ, എന്തിനാണ് ചിരിക്കുന്നത്?
അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ലയോ സുഹാബ, ഇന്ന് രാവിലെ ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ നേരം ചോദിച്ചു. ഞാൻ സൗന്ദര്യമില്ലാത്തവനാ, വിരൂപിയാ, എനിക്ക് ദുർഗന്ധം വമിക്കുന്ന ശരീരമുള്ള ആളാ, സമ്പത്തില്ലാത്ത ദരിദ്രനാണ്, എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ച മനുഷ്യൻ ഇതാ ഈമാനോടെ മരണപ്പെട്ട് കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ കഫം പുടവയുടെ ഉള്ളിലേക്ക് തിക്കി തിരുകി കയറാൻ സ്വർഗീയ ഹൂറികൾ മത്സരിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ചിരിച്ചു പോയതെന്ന് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ ആരാണ് അള്ളാഹിന്റെ അടുക്കൽ വലിയ ആൾ എന്ന് പറയാൻ പറ്റൂല? അള്ളാഹിന്റെ അടുക്കൽ മഹത്വമുള്ള ആൾ ആരാണെന്ന് പറയാൻ പറ്റൂല. അവസാനം വരെ ഹദീസിൽ കാണാം, ചില ആളുകൾ സ്വർഗത്തിന്റെ കർമ്മങ്ങൾ ചെയ്യും, മരണം എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ഹിദായത്ത് ഊരപ്പെട്ടു പോകും. അള്ളാഹു ആളുകൾ നരകത്തിന്റെ കർമ്മങ്ങൾ ചെയ്ത് തെറ്റുകളിൽ ഇങ്ങനെ ജീവിക്കും, അവസാനം എത്തുന്നതിന് മുമ്പ് ഹിദായത്തിന്റെ കൽബ് ചിലപ്പോൾ കിട്ടും, അയാൾ ഗോളടിച്ച് സ്വർഗത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒരാളെയും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല, ഒരാളെയും ചെറുതായി കാണരുത്, ഒരാളെയും മോശമായി കാണരുത്. ഇന്ന് തെറ്റ് ചെയ്ത ഒരാൾ നാളെ തൗബ ചെയ്ത് നല്ല സ്വാലിഹായി വരാം, നല്ല മനുഷ്യനായി വരാം. അങ്ങനെയുള്ളവർക്ക് നല്ല ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ. അങ്ങനെയുള്ളവർക്ക് പവിത്രമായ ഒരു മാസമാണ് റമദാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, തൽഹത്ത് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലം നിങ്ങളുടെ അടുക്കലേക്ക് തൽഹത്ത് റളിയല്ലാഹു അൻഹു വന്ന് പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്. തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടാളുകൾ ഇസ്ലാമിലേക്ക് വന്നു, ഖുലാഅ ഗോത്രത്തിൽ നിന്നുള്ള രണ്ടാളുകൾ ഇസ്ലാമിലേക്ക് വന്നു, അതിൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി, രണ്ടാമത്തെ ആൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടത്. തൽഹത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഫറഅയ്തുൽ മുഅഖ്ഖറ മിൻഹുമാ ഉദ്ഖില ജന്ന ഖബ്ല ശഹീദ്. രണ്ടാളുകൾ ഇസ്ലാമിലേക്ക് വന്ന് ഒരാൾ അള്ളാഹിന്റെ മാർഗത്തിൽ ജീവാർപ്പണം നടത്തി രക്തസാക്ഷിയായി, അടുത്ത ആള് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടു പോയത്. തൽഹത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ രണ്ടുപേരെയും കഥാ കണ്ടപ്പോൾ, കിനാവിൽ കണ്ടപ്പോൾ, ഷഹീദിനേക്കാൾ ആദ്യം ഷഹീദല്ലാത്ത ആളാണ് സ്വർഗത്തിൽ കടന്നത്. ഫതഅജ്ജബ്തു ലിദാലിക, എനിക്ക് അത്ഭുതമായി. ഫഅസ്ബഹ്തു ഫദകർതു ദാലിക ലിന്നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ രാവിലെ ആയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, അല്ലയോ ഹബീബായ തങ്ങളെ, ഒരാൾ അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദായ ആളെക്കാൾ മുന്നേ ഒരു കൊല്ലം കഴിഞ്ഞ് സാധാരണ പോലെ മരിച്ചുപോയ ആളാണ് സ്വർഗത്തിൽ കടന്നത്, അതെങ്ങനെയാണ് നബിയേ? ഉടനെ അവിടുന്ന് പറഞ്ഞു, അലൈസ ഖദ സ്വാമ ബഅദഹു റമളാൻ വസല്ലാ സിത്തതാലാ ഫിറകഅത്ത്. അദ്ദേഹം പിന്നീട് ഒരു റമദാനിന്റെ അമൽ ചെയ്തില്ലേ? 6000 റക്അത്ത് നിസ്കരിച്ചില്ലേ? ഒരു കൊല്ലത്തെ നിസ്കാരവും റമദാനിന്റെ നോമ്പും അയാൾക്ക് കിട്ടിയില്ലേ? വകദാ വകദാ റക്അത്ത് സ്വലാ, പിന്നെയും സുന്നത്തായ നിസ്കാരങ്ങളും അദ്ദേഹം നിർവഹിച്ചില്ലേ? അതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ സ്വർഗത്തിൽ കടക്കാനായത്. റമളാൻ കൊണ്ട് സ്വർഗം കിട്ടിപ്പോയി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് 3 കാര്യം അങ്ങ് ദുആ ചെയ്യുകയാണ്. ആ ഓരോന്ന് കേൾക്കുമ്പോഴും മുത്തനബി തങ്ങൾ ആമീൻ പറയുകയാണ്. ആർക്ക് വേണ്ടിയാണ് ആമീൻ ചൊല്ലിയത്? റമളാൻ വന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവന് നാശമുണ്ടാകട്ടെ. ഹബീബായ തങ്ങൾ ആമീൻ ചൊല്ലിപ്പോയി. അപ്പൊ ഈ റമളാൻ വരുമ്പോൾ നമ്മുടെ കൽബ് നന്നാക്കി വെച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ ഔദാര്യവാനാണ് അല്ലാഹു തആല. എല്ലാം പുറത്തു തരും. നല്ല തുറന്ന കൽബോടുകൂടി ദുആ ചെയ്യണം, തൗബ ചെയ്യണം. അള്ളാഹുവിനോട് തൗബ ചെയ്തോളൂ.
യുഹിബ്ബു തവ്വാബീൻ. നിങ്ങൾ തൗബ ചെയ്തുകൊണ്ടാണ് റമദാനിനെ സ്വീകരിക്കേണ്ടത്. ഒരുപാട് തെറ്റ് നമ്മൾക്ക് വന്നുപോയി. ഒന്ന് കണ്ണടിച്ച് അവന്റെ സ്വന്തം കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക്. പടച്ചവനെ എത്ര നിസ്കാരം കലായിപ്പോയി. എന്റെ കണ്ണുകൊണ്ട് എന്തെല്ലാം കണ്ടുപോയി, എന്റെ കാതുകൊണ്ട് എന്തെല്ലാം കേട്ടുപോയി, ഞാൻ എന്തെല്ലാം മോശത്തരങ്ങൾ ചിന്തിച്ചുപോയി. ഇതൊക്കെ സ്വന്തമെന്ന് മനസ്സിരുത്തിയിട്ട് പാതിരാത്രിയിൽ എഴുന്നേറ്റ് കണ്ണീരുലിപ്പിച്ച് അള്ളാഹിനോടൊന്ന് ദുആ ചെയ്തോ, അള്ളാഹു ഔദാര്യവാനാണ്, നരകത്തിന്റെ തീയെടുത്താൻ അറബിക്കടലിലെ വെള്ളം കൊണ്ട് പറ്റൂല, ലോകത്തുള്ള ഒരു ജലം കൊണ്ടും പറ്റൂല, നരകത്തിന്റെ തീ കെടുത്താൻ ഒരു ദ്രാവകത്തിനേ പറ്റൂ, അതേതാണ്? അള്ളാഹനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരാണ്. അള്ളാഹനെ പേടിച്ചിട്ട് കരയണം. വാപ്പ മരിച്ചപ്പോ കരഞ്ഞു, കുട്ടി മരിച്ചപ്പോ കരഞ്ഞു, ഭർത്താവ് മരിച്ചപ്പോ കരഞ്ഞു, ഭാര്യ മരിച്ചപ്പോൾ കരഞ്ഞു, സ്വത്ത് നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു, വോട്ടിന് നിന്ന് തോറ്റപ്പോ കരഞ്ഞു. ആ കരച്ചിലുണ്ടെന്നും കാര്യമില്ല. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവരുണ്ടോ? ആ കരഞ്ഞവരുടെ കണ്ണുനീരാണ് നരകത്തിന്റെ തീകെടുത്തിക്കളയുക. നമ്മളിലേക്ക് നരകം വരാതിരിക്കാനുള്ള മാർഗം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുക എന്നതാണ്. എന്റെ പ്രിയമുള്ള ഈമാനുള്ള ഈ നാട്ടിലെ എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ എപ്പോഴെങ്കിലും അള്ളാഹനെ പേടിച്ചിട്ട് കരഞ്ഞ ഒരു നിമിഷമുണ്ടോ? ഇല്ലെങ്കിൽ ഈ വരുന്ന റമദാനിന് മുമ്പ് തൗബ ചെയ്ത് റബ്ബിനോടൊന്ന് ഖേദിച്ചു മടങ്ങിക്കോ. അള്ളാഹു പാപം പൊറുത്തു തരാൻ ഔദാര്യവാനാണ്. നമ്മളിത് പറയുമ്പോ വിചാരിക്കും അങ്ങനെ കരയാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു എന്ന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എന്നും 100 പ്രാവശ്യം അള്ളാഹുവിനോട് തൗബ ചെയ്യും. ആരാ? ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം അള്ളാഹുവിനോട് തൗബ ചെയ്യും. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും. നിസ്കാരത്തിന്റെ ദൈർഘ്യം കോണ് കാണുമ്പോൾ അവിടുത്തെ കാലിന് നീര് കെട്ടിപ്പോയി. അത്രമേൽ നേരം നിന്ന് നിസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, അല്ലയോ പ്രിയമുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കും, അല്ല അവിടുന്ന് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? ഖദ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. അവിടുന്ന് പാപ സുരക്ഷിതത്വമുള്ള നബിയല്ലേ, എന്തിനാണ് അവിടുന്ന് ഇത്ര കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? അപ്പോഴവിടുന്ന് പറയും, അഫലാ അകൂന അബദൻ ശകൂറാ. മോളെ ആയിഷ, ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ? അതിനുവേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്. ഇതാണ് ഇമാം ബൂസൈർ റളിയല്ലാഹു അൻഹു ബുറുദയിൽ എഴുതിയത്. ലം തു സുന്നത മൻ അഹയ അല്ലാമ ഇലാ അനിഷ്തകത ഖദമാ ഉല്ലുറ മിൻ വറമീ. നിന്ന് നിസ്കരിച്ച് കാലിന് നീരുകെട്ടിയ മുത്തുനബിതങ്ങളുടെ ചര്യയെ പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് മഹാനായ ബൂസൈർ ഇമാം റളിയല്ലാഹു അൻഹു ബുറുദയിലൂടെ അവിടുത്തെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്, ഒന്നാമത് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയത്, കൽബൊന്ന് നന്നാക്കണേ. ഒരാളോടും പകയില്ലാത്ത, ഒരാളോടും ദേഷ്യമില്ലാത്ത, ഒരാളോടും വിദ്വേഷമില്ലാത്ത, ഒരയൽവാസിയോടും ദേഷ്യമില്ലാത്ത, ഒരു കൂട്ടുകാരനോടും പകയില്ലാത്ത, ഒരു നാട്ടുകാരനോടും ദേഷ്യമില്ലാത്ത വൃത്തിയുള്ള ഒരു കൽബ് വേണം. ആ കൽബിലേക്കാണ് അള്ളാഹു നോക്കുക. രണ്ടാമതായി, വന്നുപോയറിൽ തൗബ ചെയ്തോ? തൗബ വേണം. നമ്മൾ തൗബ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് വലിയ സന്തോഷമാണ്. അടിമ തൗബ ചെയ്യുമ്പോൾ ഉടമയായ രക്ഷിതാവിന് വലിയ സന്തോഷമാണ്. എത്ര വലിയ സന്തോഷം എന്നറിയോ? നമ്മൾ ഒരാളോട് ചോദിച്ചു, സ്ഥാപനത്തിന് വേണ്ടി സംഭാവന ചോദിച്ചാലും മതി. ഒരു പ്രാവശ്യം ചോദിച്ചു കുഴപ്പമില്ല, രണ്ടു പ്രാവശ്യം ചോദിച്ചു കുഴപ്പമില്ല, മൂന്ന് പ്രാവശ്യം ചോദിച്ചു ദേഷ്യം പിടിക്കാൻ തുടങ്ങും, നാലാമത്തെ പ്രാവശ്യം ഓ
ഈ പണി തന്നെ ഉള്ളു എന്ന് പറഞ്ഞ് കുറ്റം പറയാൻ തുടങ്ങും. മനുഷ്യന്മാരോട് ചോദിക്കുമ്പോ അങ്ങനാ. അതേസമയത്ത് അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിനെ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു എന്ന് ചോദിക്കുമ്പോ അള്ളാഹ്ക്ക് വലിയ ഇഷ്ട. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് വലിയ ഇഷ്ടമാണ് വീണ്ടും വീണ്ടും തൗബ ചെയ്യുമ്പോൾ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം എത്രമാത്രം വലിയ സന്തോഷമെന്നറിയുമോ. ഒരാള് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു, അങ്ങനെ ക്ഷീണിച്ചൊരു സ്ഥലത്തിങ്ങനെ വിശ്രമിച്ചു, അല്പമൊന്ന് മയങ്ങിപ്പോയി. ഉണർന്നു നോക്കിയപ്പോൾ അയാളുടെ വാഹനം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എങ്ങോട്ട് നോക്കിയാലും പരന്ന മരുഭൂമി മാത്രം, രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ല, വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല, പ്രതീക്ഷ മുഴുവനും നഷ്ടപ്പെട്ടു. അങ്ങനെ ക്ഷീണിച്ചൊന്നുകൂടി മയങ്ങി. പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനവും സാധനവും എല്ലാം മുമ്പിൽ തന്നെ നിൽക്കുന്നു. ആ സന്തോഷം കൊണ്ട് അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അന്ത അബ്ദി വ അന റബ്ബുക് എന്നയാൾ പറഞ്ഞു. അത്രയും വലിയ സന്തോഷം, അത്രയും വലിയ സന്തോഷം. ഒരാൾക്ക് മരുഭൂമിയിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ എല്ലാം പൊടുന്നനെ കിട്ടി, അപ്പോഴുള്ള സന്തോഷം ഒരു മനുഷ്യനുണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാകുമോ? എന്നാൽ അതിനേക്കാൾ വലിയ സന്തോഷമാണ് നമ്മൾ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് സന്തോഷമാണ്. അള്ളാഹുവിന് ഇഷ്ടമാണ് തൗബ ചെയ്യുന്നവരെ. യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തഹിരീൻ. തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് റമദാനിന് മുമ്പ് നമ്മൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് റബ്ബിനോട് തൗബ ചെയ്യണം. അല്ലാ, നീ എന്റെ പാപങ്ങൾ പുറത്തു തരണേ. ഈ റമദാൻ എനിക്ക് ഹയാത്താക്കാനുള്ള തൗഫീഖ് തരണേ റബ്ബേ എന്നിങ്ങനെ വേണ്ടതെല്ലാം റബ്ബിനോട് ചോദിച്ചോ. വലിയ ഒരവസരമാണ്. ഈ ലോകത്തെ ജീവിതം ഇങ്ങനെ തട്ടിമുട്ടിക്കയറി ഇറങ്ങി അങ്ങ് പോകും. നാളെ ഒരു ജീവിതമുണ്ട്, അത് സ്വർഗമുള്ള ലോകമാണ്. വിജയികൾക്ക് അവിടെ സ്വർഗമുണ്ട്, അവിടെ തെറ്റുകാരായി ചെല്ലുന്നവർക്ക് നരകമുണ്ട്. ആ സ്വർഗത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഇന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് പോയാൽ മണിക്കൂറുകൾ പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആയുസ്സും തൗഫീഖും നൽകിയാൽ നമുക്കിവിടെ സ്വർഗത്തെ കുറിച്ച് മാത്രം കുറച്ചു ദിവസം പറയാം. സ്വർഗമിഷ്ടം വെക്കുന്നവരായി നമ്മൾ മാറണം. സ്വർഗത്തിലേക്ക് കടന്നാൽ അവിടെ രോഗമില്ല, അവിടെ ക്ഷീണമില്ല, അവിടെ വാർദ്ധക്യമില്ല, അവിടെ വിശപ്പില്ല, അവിടെ ദാഹമില്ല. സ്വർഗം 4 ദിവസത്തേക്കല്ല, 5 ദിവസത്തേക്കല്ല, 10 ദിവസത്തേക്കല്ല, 10 കൊല്ലത്തേക്കല്ല. ഖാലിദം മുഖല്ലദം ഫീഹാ അബദാ. സ്വർഗമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തൊരാൾക്കും സങ്കൽപ്പിക്കാൻ പറ്റുന്നതല്ല. ഇവിടെ കുറച്ച് നാളെ നല്ല നിലക്ക് ജീവിച്ചാ മതി, എന്നത്തേക്കുമുള്ള സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. മാഷാ അല്ലാഹ്. ഹിയ ജന്നത്തുൻ ത്വാബത് വത്വാബ നഈമുഹ വനഈമുഹ ബാഖിൻ വലൈസ ബിഫാനി. സ്വർഗം ഒരുക്കി വെച്ചിരിക്കുക. ഈ നാട്ടിൽ ജീവിക്കുമ്പോ കുറച്ച് ദിവസം കുരുത്തക്കേട് കാണിച്ചാ മതി, കിട്ടാൻ പോണ നരകം നഊദുബില്ല. യുവത്വത്തിന്റെ തിളപ്പ് കൊണ്ട് വിചാരിക്കും, ഓ മുസ്ലിയാമാരുടെ കുറെ സ്വർഗവും നരകവും, കുറെ വഴുതും ദീനും, കുറെ ദർസും ഹിഫുദും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. പക്ഷേ നമുക്കാർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട്, അതാണ് മരണം. വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്ഖി ദാലിക മാ കുന്ത മിൻഹു തഹീദ്. ഒരാൾക്കും നിഷേധിക്കാൻ പറ്റൂല. നിങ്ങൾ നിഷേധിക്കാൻ ആഗ്രഹിക്കും, പക്ഷേ നിഷേധിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള മരണമുണ്ട്. വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്. ഖുർആനിന്റെ പ്രയോഗം നോക്ക്. ഖാഫ് സൂറത്തിൽ അല്ലാഹു പറയാണ്, വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്. യഥാർത്ഥമായും മരണം ആസന്നമായി കഴിഞ്ഞു. മരണം എപ്പോഴും വരാം. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല ആദ്യം മരണത്തെ കുറിച്ച് പറഞ്ഞത്. തബാറകല്ലദി ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا قرآن برأيان الذي خلق الموت والحياة മരണത്തെ പടച്ച അള്ളാഹു ജീവിതത്തെയും. അപ്പൊ മുഫസ്സിരീങ്ങൾ ചോദിച്ചു, എന്തേ മരണത്തെ ആദ്യം പറഞ്ഞത്? മരണം അത്രയും ഡെഫിനിറ്റായി സംഭവിക്കും എന്നറിയിക്കാൻ വേണ്ടിയാണ്. വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. എന്തേ മരണം ആദ്യം പറഞ്ഞത്? മരണം സുനിശ്ചിതമാണ്, മരണം അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് മരണത്തെയും ജീവിതത്തെയും അള്ളാഹു തആല പടച്ചു തന്നു. എന്തിനാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് സൽക്കർമ്മം ചെയ്യുന്നവരെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തേക്ക് അള്ളാഹു അയച്ചത് പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നല്ല നിലക്കൊരു 10 ദിവസം ജീവിക്കാവോ, എന്നാ സ്വർഗമുണ്ട്. ഇനി 100 കൊല്ലം ജീവിച്ചാലും ഒരു 10 ദിവസത്തെ ജീവിതം പോലെയാണ് ലോകത്തിന്റെ വയസ്സ് നോക്കിയാൽ. സ്വർഗം അല്ലാഹു തആല എത്ര കാലത്തേക്കാ തരുന്നത്? മാഷാ അല്ലാഹ് ഖാലിദീന ഫീഹാ അബദ, എന്നത്തേക്കുള്ള സ്വർഗം. നരകത്തിൽ അകപ്പെട്ടു പോയാൽ നഊദു ബില്ലാ, നരകത്തിന്റെ ഒരു നാളം പോലും സഹിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സ്വർഗം വാങ്ങാൻ പറ്റുന്നൊരു മാസമാണ്. പരിശുദ്ധമായ റമദാനിനെ കുറിച്ച് ഹദീസിൽ പറഞ്ഞത് എന്താണ്? ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ വന്നോ വന്നോ. ഒരു മാളിലെ ഓഫറല്ല, ഒരു റേഷൻ കടയിലെ കിറ്റല്ല, ഒരു ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. അല്ലാഹു തആല സ്വർഗം തുറന്നു വെച്ചിട്ട് വിളിക്കുകയാണ്, വരൂ വരൂ. 6000 പെൻഷനല്ല, 72000 അക്കൗണ്ടല്ല. അല്ലാഹു പറയുന്നത്, ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നത്, ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ, സ്വർഗം ഇതാ തുറന്നു വെച്ചിരിക്കുന്നു. വേണം കേട്ടോ, എന്നാ വരൂ. സ്വർഗം ചോദിക്കുന്നവർക്കുള്ളതാണ് ഈ സ്വർഗം. അള്ളാഹിനോട് ചോദിക്കണം, റമദാൻ നിനക്കെന്തിന് സ്വർഗം? സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കണ്ടേ? ഇതാ തുറന്നു വെച്ചിരിക്കുന്നു. വഗലിഖത് അബ്വാബുൻ നിറാൻ, നരകത്തിന്റെ കവാടം ഇതാ അടച്ചു വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ റബ്ബിനോട് കാവൽ തേടിക്കോ, നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചോ. അടച്ചു വെച്ചിരിക്കുകയാണ്, നിങ്ങൾ റബ്ബിലേക്ക് വരാനുള്ള ആനുകൂല്യത്തിന്റെ മാസമാണ്. ഇനിയും ഹദീസിൽ കാണുന്ന, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, പിശാചിനെ ബന്ധിക്കപ്പെട്ടു പോയി, പിശാചിനെ കെട്ടിയിട്ടു, സ്വർഗം തുറന്നു വെച്ചു, നരകം അടച്ചിട്ടു. എന്നിട്ട് റമദാൻ വിളിക്കുകയാണ്, വരൂ വരൂ വരൂ, നിങ്ങൾക്ക് സ്വർഗം വേണോ വേണോ? അത് ചോദിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായാൽ മതി. അപ്പൊ റമദാൻ മാസത്തിൽ കച്ചവടത്തിന്റെ സമയമൊക്കെ ഒന്ന് ക്രമീകരിച്ച് അല്പസമയം സുന്നത്ത് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും എല്ലാം നമ്മൾ കണ്ടെത്തണം. പരിശുദ്ധമായ റമദാൻ വന്നാൽ അതിനെ സ്വാഗതം ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരാൻ തയ്യാറായാൽ അല്ലാഹു ജല്ല ശഅനുഹു തബാറക വ തആല നമുക്ക് വേണ്ടി എന്തെല്ലാമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. സ്വർഗത്തെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറയണില്ല എന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് കടക്കണില്ല. സ്വർഗം ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങളുടെ വീടാണ്. സ്വർഗത്തെ കൊതിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പറയണം. സ്വർഗത്തിന്റെ ഒരു ഫലം ഈ ദുനിയാവിൽ വെച്ചൊരു ശകലം കിട്ടിയപ്പോഴേക്ക് പിന്നെ വിശന്നിട്ടില്ല, പിന്നെ ദാഹിച്ചിട്ടില്ല. അറിയോ, തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്രയിൽ ഇമാം സുബ്ഹി റഹ്മഹുള്ള ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്രയിൽ പറയുന്നു, ഒരു മഹദി വന്നു, ഫത്വ ചോദിച്ചു, എനിക്ക് വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, ഭക്ഷണം കഴിക്കേണ്ടതുമില്ല, ഒന്നുമില്ല, അതുകൊണ്ട് വുളൂ മുറിയുന്ന അവസ്ഥയും ഇല്ല. ഞാൻ ഓരോ നിസ്കാരത്തിനും വുളൂ പുതുക്കണോന്നാ ചോദ്യം. എന്താ കാരണം? ഭർത്താവ് ഷഹീദായി അള്ളാഹുവിന്റെ മാർഗത്തിൽ,
അള്ളാഹുവിനോട് ദുആ ചെയ്തു പഠിച്ചവനെ, എന്റെ ഭർത്താവ് നിന്റെ മാർഗത്തിൽ ജീവാർപ്പണം നടത്തി, ഞാൻ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടി നടക്കാൻ പറ്റുമോ, നീ എന്നെ സഹായിക്കണം. അന്നിങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എന്റെ ഭർത്താവ് നല്ല സുന്ദരമായ ഒരു ലോകത്ത് സപ്രപഞ്ചത്തിൽ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊരു റൊട്ടി കഷ്ണം എനിക്ക് നൽകി. അത് കിട്ടിയതിൽ പിന്നെ എനിക്ക് ദാഹവും വിശപ്പും ഉണ്ടായിട്ടില്ല. അറിയുമോ, ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ ഹിജ്റ ചെയ്തു പോയി. ഉമ്മൈമൻ റളിയല്ലാഹു അൻഹ ഹിജ്റ ചെയ്തു പോയി. വഴിയിൽ വെച്ച് വലിയ പ്രയാസമായി, വെള്ളം കിട്ടാൻ ദാഹമായി, വാനലോകത്ത് നിന്ന് സ്വർഗീയ പാനീയം കിട്ടി, പിന്നെ ജീവിതകാലത്ത് ദാഹിച്ചിട്ടില്ല. ഇതൊന്നും കഥയൊന്നുമല്ല, സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥങ്ങളിൽ അയ്മത്ത് രേഖപ്പെടുത്തിയതാണ്. തംബീഹു ലിൽബാബ് ഫീ കറാമാത്തി ത്വഅാമി വശ്ശറാബ് എന്നൊരു ഗ്രന്ഥം ഇന്ന് ജീവിച്ചിരിക്കുന്ന കിംഗ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ എക്സാമിനേഷൻ വിഭാഗം ഹെഡ് അബ്ദുൽ ഇലാഹ് അൽ അർഫജ് എന്ന പണ്ഡിതൻ ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അറിയുമോ, സൗദി അറേബ്യയിലെ പണ്ഡിതനാണ് അദ്ദേഹം. തന്നെയാണ് എനിക്ക് ആ ഗ്രന്ഥം തന്നത്. അത് മുൻഗാമികളായ അയ്മത്തിന്റെ കിതാബിൽ നിന്നുള്ള ഉദ്ധരണിയാണ്, അദ്ദേഹത്തിന്റെ വകയല്ല. അപ്പോൾ അങ്ങനെയെല്ലാം അള്ളാഹുവിന്റെ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ അത്ഭുതങ്ങളുടെ ലോകമാണ്. നമ്മുടെ സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. നമ്മുടെ പരിപാടിക്ക് ഇവിടെ വലിയ ചിലവൊന്നും ഉണ്ടാവില്ല, ചെറിയ മൈക്കിന്റെ വാടക ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ സ്ഥാപനം നടന്നു പോകാൻ നല്ല പൈസ വേണം. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. അർഹമുർ റാഹിമായ റബ്ബ് എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ നാട്ടുകാർ, പ്രത്യേകിച്ചും എൻ്റെ അയൽവാസികളും നാട്ടുകാരും, കൂടെ പഠിച്ചവരും കൂടെ കളിച്ചവരും എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു മജ്ലിസാണ് നമ്മുടെ ഈ നാട്ടിൽ. നമുക്കെല്ലാം പ്രതീക്ഷയുള്ളതാണ് ഈ സ്ഥാപനം. അലീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ആയിരക്കണക്കിന് ഹാഫിദീങ്ങളെയും ആലിമീങ്ങളെയും വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാക്കി അള്ളാഹു വളർത്തി തരട്ടെ. നമ്മളിത് തുടങ്ങിയത് അള്ളാഹുവിൻ്റെ വജ്ഹിനു വേണ്ടിയാണ്. ആരെയും ബോധിപ്പിക്കാനല്ല, പഠിച്ചവൻ്റെ അടുക്കൽ കൂലി കിട്ടണമെന്ന് ചോദിച്ചിട്ട് തുടങ്ങിയതാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർ കാറ്ററിംഗ് സർവീസിന് പോയിട്ട് കിട്ടുന്ന സംഖ്യ നമ്മുടെ ഈ സ്ഥാപനത്തിന് തരും. ഓൺലൈനിലൂടെ പല സ്ഥലങ്ങളിലും കേൾക്കുന്ന ആളുകളുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ അൽഹംദുലില്ലാ ഒരു 19 ചെറുപ്പക്കാർ കല്യാണ വീടുകളിൽ, അതുപോലെ തന്നെ മറ്റ് ഫംഗ്ഷനുകളിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി പോകും, കാറ്ററിംഗ് സർവീസിന് പോകും. ആ സർവീസിന് കിട്ടുന്ന പൈസ, അതിൽ നിന്നൊന്നും അവരവരുടെ ആവശ്യത്തിനെടുക്കാതെ സ്ഥാപനത്തിന് സംഭാവന ചെയ്യും. അങ്ങനെ ഒരു സർവീസ് സ്ഥാപനത്തിന് വേണ്ടി ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ ജോലികളിൽ അള്ളാഹു ഖൈർ നൽകട്ടെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു തആല ഇസ്സത്ത് നൽകട്ടെ. അതിന്റെ കാരണമായി മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ അറിയണം, ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിക്കുകയാണ്. ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പരിശുദ്ധമായ റമദാൻ വിശ്വാസികളെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ കൽബുകൊണ്ട് റമദാനെ നമ്മളെ സ്വാഗതം ചെയ്യണം. ഒരു കാര്യം കൂടി പറഞ്ഞ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കാം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധമായ റമദാൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്, ഖുർആനിന്റെ വാർഷികമാണ് റമദാൻ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടക്കുന്നത് 120 മക്കൾ ഖുർആൻ മനഃപ്പാടമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഇന്ന് 3 മക്കൾ ഖുർആൻ പൂർത്തിയാക്കി ഹിഫ്ളാക്കിയതിന്റെ ചടങ്ങ് ഇന്ന് അസർ കഴിഞ്ഞ് ദുആ രക്ഷിതാക്കളോടൊപ്പം പള്ളിയിൽ വെച്ച് നടത്തിയ ദിവസമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഹാഫിളായ ഒരു വിദ്യാർത്ഥി രാവിലെ മുതൽ ഒരു ദിവസം പൂർണ്ണമായി ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഉസ്താദുമാരെ ഒരേ പരമ്പരയിൽ കേൾപ്പിച്ചു കൊടുത്തതിന്റെ സന്തോഷം പങ്കുവച്ച സ്ഥാപനമാണ്. ഇനിയും 1000 ഹാഫിളുകൾ ഇവിടെ നിന്നുണ്ടാകണം. പ്രിയമുള്ളവരെ, ഒരു വർഷം കൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കാനുള്ള പുതിയ ഒരു ചാപ്റ്റർ ഈ വർഷം നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ശക്തമായ ഇന്റർവ്യൂവിലൂടെ യോഗ്യരായ ബുദ്ധിമാന്മാരായ മക്കൾക്ക് വേറൊരു പഠനവും ഇല്ലാതെ ഒരു കൊല്ലം കൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കാൻ ഒരുക്കുന്ന ഒരു സ്ഥാപനം നമ്മൾ ആരംഭിക്കുന്നു. അങ്ങനെയെല്ലാം അള്ളാഹുവിന്റെ കലാമായ ഖുർആനിന് സേവനം ചെയ്യുന്ന സ്ഥാപനമാണ്. റമദാൻ വരുമ്പോൾ ഖുർആനിന്റെ മാസമാണ്, അത് നമ്മുടെ കൽബിലേക്ക് വരണേ.
ബഹുമാനപ്പെട്ട ഇമാമുൽ അലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമളാനിൽ രണ്ടു ഖത്മാണ് ദിവസം തീർക്കാറുള്ളത്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു രണ്ടു ഖത്മാണ് ഒരു ദിവസം തീർക്കാറുള്ളത്. അതാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? സ്വാഹിബു സ്വഹീഹ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാകുന്ന പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയുടെ കർത്താവായ ബഹുമാനപ്പെട്ടവരോ യഖ്തിമു ഫീ റമളാന ഫിൻ നഹാരിക്തമാ എല്ലാ റമളാനിന്റെ ഓരോ പകലിലും ഓരോ പ്രാവശ്യം ഖുർആൻ ഖത്മാക്കും. വയഖൂമു ബഅദ തറാവീ കുല്ല സലാസ ലയാലിൻ ബിഖത്മാ മൂന്ന് ദിവസങ്ങളിലായി നിസ്കാരത്തിലൂടെ മറ്റൊരു ഖത്മും പൂർത്തിയാക്കും. അങ്ങനെയായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി ലൈലതൈൻ രണ്ടു രാവുകളിലായി ഒരു ഖത്മ തീർക്കാറുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഹുമാനപ്പെട്ട സബീദ് റളിയല്ലാഹു അൻഹു റമളാൻ ആയാൽ അഹ്ലറൽ മുസ്ഹഫ കൂട്ടുകാരോടൊപ്പം ഖുർആൻ പാരായണവും പഠനവുമാണ്. വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി മൂന്ന് ദിവസത്തിൽ ഒരു ഖത്മ തീർക്കലാണ്. അബൂ അവാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഷഹിത്തു ഖതാദത ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകൾ റമളാൻ ആയാൽ ഖുർആനിന്റെ ഖത്മാണ്. റബീഉ ബിനു സുലൈമാൻ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകളെ പറയാണ്, കാന ഷാഫിഈ റഹിമഹുല്ലാഹ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു യഖ്തിമുൽ ഖുർആന ഫീ ഷഹ്രി റമളാൻ റമളാൻ മാസമായാൽ ഖുർആനിനെ ഖത്മാക്കും. സിത്തീന ഖത്മാ 60 പ്രാവശ്യമാണ് ഖത്മാക്കുന്നത്. യഅനി ഫീ കുല്ലി ലൈലത്തിൻ യഖ്തിമുഹു മർറതൈൻ എല്ലാ ഓരോ ദിവസവും രണ്ട് ഖത്മ വീതം തീർക്കുന്ന ആളായിരുന്നു ഇമാമുന ഷാഫിഈ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. ഓ എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് പരിശുദ്ധമായ റമളാനിൽ ഒരു ഖത്മെങ്കിലും ഒന്ന് തീർത്തുകൂടെ? ഒരു ഖത്മെങ്കിലും തീർക്കാത്ത ഒരാളും ഈ മജ്ലിസ് കേൾക്കുന്നവരിൽ ഈ റമളാനിൽ ഉണ്ടാവരുത്. എല്ലാവരും ഒരു ഖത്മെങ്കിലും തീർക്കണം. ഒരു ഖത്ത് ഓതുവേ പഠിച്ചോനെ, 20-25 മിനിറ്റ് മതി ഒരു ജുസു ഓതാൻ. കൂടി വന്നാൽ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഒരു അരമണിക്കൂർ വേണ്ടി വരും. അരമണിക്കൂർ നിങ്ങൾക്ക് ഖുർആനിന്റെ കൂടെ നീക്കി വെക്കാനില്ലേ? പിന്നെ നമ്മളും ഖുർആന്റെ ആളാന്ന് പറഞ്ഞ് നടക്കണം എന്തിനാ? എവിടെങ്കിലും ഖുർആൻ കത്തിക്കുമ്പോൾ സമരം ചെയ്യാൻ പോണ എന്തിനാ? നമുക്ക് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനുമായി ബന്ധമുണ്ടെങ്കിൽ ഈ വരുന്ന റമദാനിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖത്മാക്കാത്ത ആരും ഉണ്ടാവരുത്. വലിയ തിരക്കിട്ട ജോലിയുള്ള ആളുകളാണ്. 10 പേജാണല്ലോ ഒരു ജുസ്, 10 കടലാസ്. ഒരു വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് 2 കടലാസ് ഓതിയാ മതി. അപ്പൊ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഒരല്പസമയം അവിടെ ഇരുന്നിട്ട് 2 കടലാസ് ഓതിയിട്ട് പോവാ. എന്നാൽ ഓരോ ദിവസവും ഓരോ ഖത്മാവും, ഓരോ ജുസ് ആവും. റമളാൻ ആകുമ്പോൾ ഒരു ഖത്മാകും. അത് ഏറ്റവും മിനിമമാണ്. പരമാവധി പ്രാവശ്യം പരിശുദ്ധമായ ഖുർആൻ ഖത്മാക്കണം. ഈ ഖുർആനാണ് നാളെ പരലോകത്ത് വരുന്നത്. നാളെ പരലോകത്ത് ഖുർആൻ ഓതുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടി വരും സൂറത്തുകൾ. സൂറത്തുൽ ബഖറ വന്നിട്ട് പറയും, ഇയാളെ ഇങ്ങ് തരൂ, ഖുർആൻ ഓതിയാളാണ് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും അതുപോലെ ഖുർആനിലെ സൂറത്തുകൾ വന്നിട്ട് ആളുകളെ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകണോ? ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആനിന്റെ മാസമാകുന്ന റമളാനിൽ നന്നായി ഒന്ന് പാരായണം ചെയ്യണേ. ഇനി തീരെ പാരായണം ചെയ്യാൻ അറിയില്ല.
ഒരു നിലക്കും എനിക്കറിയില്ല, പണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. മദ്രസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് കഴിഞ്ഞില്ല. ബംഗാളിലൊക്കെ പോയുള്ള ആളുകളാണ്, അവർക്ക് പഠിക്കാൻ അവസരമില്ല, മദ്രസയില്ല, സ്കൂളില്ല, പള്ളിയില്ലാത്ത നാടുകളുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. എന്നാൽ പരിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യുന്നത് നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ വീട്ടിലെ മകൾ മദ്രസയിൽ പഠിച്ച മോളല്ലേ, മകൻ പഠിച്ച മോനല്ലേ, അവര് ഖുർആൻ ഓതുന്നോ എന്ന് കേട്ടാൽ ആ കേൾക്കുന്നതിന് കൂലിയാണ്. ഇനി ഒരാൾക്ക് തപ്പിപ്പഴച്ചിട്ടേ ഓതാൻ പറ്റൂ, വേഗം ഇങ്ങനെ ഓതിപ്പാൻ കഴിയില്ല, തട്ടിമുട്ടി ഇങ്ങനെ ഓതാനേ പറ്റുള്ളൂ. അങ്ങനെ തട്ടിമുട്ടി ഓതുന്നവർക്ക് ലഹു അജറാനി, അയാൾക്ക് രണ്ട് പ്രതിഫലമുണ്ട്. എന്താ? അത്ര സാഹസപ്പെട്ട് ഓതുന്നു എന്ന കാരണത്താൽ അയാൾക്ക് ഇരട്ടി കൂലി കിട്ടും. ഖുർആൻ എങ്ങനെ പ്രയാസപ്പെട്ട് കൊണ്ട് ഓതിയാൽ. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ ഖുർആൻ നന്നായി ഒന്ന് പാരായണം ചെയ്യണേ. അറിയുമോ, മുൻഗാമികളായ ആളുകൾ അമലുകളെ ഇഷ്ടം വെച്ചവരാണ്, നമ്മളെ അമലുകൾ ഭാരമായി കാണുന്നവരാണ്. റമദാൻ വന്നു പോയല്ലോ, എങ്ങനെ നോമ്പെടുക്കാതിരിക്കും, എന്തായാലും എടുക്കുക എന്ന് വിചാരിച്ച് പട്ടിണി കിടക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് കൂലി കിട്ടാനില്ല, അതുകൊണ്ട് കൂലി കിട്ടൂല. എല്ലാവരും നിസ്കരിക്കുന്നു, നിസ്കരിക്കാൻ പോയില്ലെങ്കിൽ ഒരു മോശമല്ലേ, അതുകൊണ്ട് ഞാനും നിസ്കരിച്ചേക്കാം. അങ്ങനെ അമലുകളെ ഭാരമായി കാണുന്നവരുണ്ട്, അങ്ങനെ ആവരുത്. അത് മുനാഫിഖിന്റേതാണ്. ഹദീസിൽ കാണാം, ഇമാം മുവത്ത റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരാളിങ്ങനെ അസറിന്റെ അവസാന സമയം വന്നിട്ട് ഇങ്ങനെ അസർ നിസ്കരിക്കണു, അപ്പൊ പറഞ്ഞു ഇത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. ഇവിടെ വലിയ വ്യാഖ്യാനം അയിമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെന്താ ഇങ്ങനെ ഏതായാലും നിസ്കരിക്കാണ്ട് കഴിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ, നിസ്കരിക്കുകയാണെങ്കിൽ സലാത്തുൽ മുനാഫിഖ് എന്ന് പറഞ്ഞു ഹദീസിൽ. അതിനെ അയിമത്ത് വിശദീകരിച്ചു. പ്രിയമുള്ളവരെ അറിയണം, അതുകൊണ്ട് നമ്മൾ ആവേശത്തോടെ അമലുകൾ ചെയ്യുന്നവരാകണം. നിസ്കാരത്തിലേക്ക് എങ്ങനെയാണ് വരേണ്ടത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസഘട്ടമുണ്ടായാൽ ഇദാഹമ്മഹു അംറുൻ ബാദറയിലസ്സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷന്റെ സാഹചര്യം ഉണ്ടായാൽ ബാദറയിലസ്സലാ, പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് അങ്ങ് പോകും. കാരണം നിസ്കാരം ആനന്ദമാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള സംഭാഷണമാണ്, രസമുള്ള കാര്യമാണ്. ഖുർറത്തു ഐനീ ഫിസ്സലാ, മഹാന്മാരായ ഒരുപാട് ആളുകൾ പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് തങ്ങളടക്കം പറഞ്ഞു, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് ഇവിടെ തോട്ടത്തിന്റെ ഉടമയാകാനല്ല, വലാലി കരിയിൽ അഷ്ജാർ വലാലിൽ അസ്മാരി വലാലിൽ അൻഹാർ, ഇവിടെ പുഴയൊഴുകുന്ന തോട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തൊരു നാല് ദിവസം കൂടി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിലൊന്ന് സ്വലാത്തുൽ ലൈൽ, രാത്രിയുള്ള നിസ്കാരത്തിന്റെ രസമാണ്. രാത്രിയുള്ള നിസ്കാരത്തിന് എന്തൊരു രസ, മരിച്ചുപോയാൽ ഇപ്പൊ അത് നഷ്ടമായി പോവല്ലോ. അതേ ഉള്ളൂ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് ആഗ്രഹം. ബാക്കിയുള്ളത് ഒന്ന് രാത്രിയുള്ള നിസ്കാരത്തിന്റെ രസം. നമ്മളൊന്ന് ആലോചിച്ചു, മരിച്ചാലെങ്കിലോ ആ സുബഹിസ്കാരത്തിൽ നിന്ന് ഒഴിവായി കിട്ടിയെങ്കിലോ എന്ന് വിചാരിക്കുക. അങ്ങനല്ല, നിസ്കാരത്തിന്റെ രസം മാത്രമേ ഉള്ളൂ, അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അറിയുമോ, ഖുർആനെ സ്നേഹിച്ച വലിയ വലിയ മഹാന്മാരുണ്ട്, അവര് മരിച്ചിട്ടും മരിക്കാത്തവരുണ്ട്, ഖബറിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ്. അതാണ് മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും സ്വഹാബത്തും ഒരു യാത്രക്കിടയിൽ ടെന്റ് കെട്ടാൻ വേണ്ടി ടെന്റിന്റെ കാല് കുഴിച്ചിടാൻ, ചെറിയൊരു പന്തലിന്റെ കാല് കുഴിച്ചിടാൻ ഒരു കുഴിയെടുത്തു. അവിടെ ഒരു ഖബറുണ്ടായിരുന്നു, ഖബറിന്റെ ഉള്ളിൽ നാള് ഖുർആൻ ഓതുന്നു, സൂറത്തുൽ മുൽക്ക്. ഓടിച്ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കരെ, ഇമാം സുയൂത്തി ഷർഹ് സുദൂറിലും അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ റൂഹിലും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഞങ്ങൾ ഇതാ പന്തല് കുഴിച്ചിടാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു ഖബർ തുറന്നുപോയി, അതിന്റെ ഉള്ളിൽ ഇരുന്നൊരാൾ ഖുർആൻ ഓതുന്നുണ്ട്, സൂറത്തുൽ മുൽക്ക്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരിച്ച ആൾ ഖുർആൻ ഓതൂ, അങ്ങനെ മരിച്ച ആൾ ഒന്നും ഓതൂലല്ലോ, നിങ്ങൾ എന്ത് പണി പറയണതല്ല. ഹിയൽ മുൻജിയത്ത് വഹിയൽ മാനിഅ, സൂറത്തുൽ മുൽക്ക് പതിവാക്കിയാൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടും. ഉമ്മപെങ്ങന്മാരെ, നല്ലൊരു കാര്യമല്ലേ അത്? സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്താൽ അത് നരകത്തിൽ നിന്നുള്ള കാവലാണ്, ഖബറിൽ നിന്നുള്ള കാവലാണ്. അവ്വലു മൻസിലിം മിൻ മനാസിലില്ലാഖിറാ, പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനമാകുന്ന ഖബറിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. എസ്എസ്എഫുകാർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ദൈനംദിന പദ്ധതിയിൽ ഒരു പദ്ധതി നിത്യം സൂറത്തുൽ മുൽക്ക് ഓതണമെന്നാണ്. എസ്എസ്എഫ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്ക് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള സംഘടനയാണ്. രാഷ്ട്രീയം കൂടിയിട്ട് അടിയും പിടിയും കൂടാനുള്ളതല്ല. അതുകൊണ്ട് എല്ലാ എസ്എസ്എഫുകാരും സൂറത്തുൽ മുൽക്ക് ഓതണം, ഹദ്ദാദ് ഓതണം, സ്വലാത്തു ചൊല്ലണം. ഇത് മൂന്നും ഡെയിലി ചെയ്യാൻ വേണ്ടി സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ മുൽക്ക് ഓതണം, ഹദ്ദാദ് ചൊല്ലണം, അതുപോലെ തന്നെ സ്വലാത്ത് പതിവാക്കണം. ഇതാണ് എസ്എസ്എഫുകാർ നിത്യം ചെയ്യേണ്ട ഡ്യൂട്ടി. പിന്നെ അള്ളാഹുവിന്റെ ദീൻ അനുവദിച്ചതും ഈ രാജ്യത്തിന്റെ നിയമം ലംഘിക്കാത്തതുമായ കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യണം. അതേ ഉള്ളൂ എസ്എസ്എഫിന്റെ മാനിഫെസ്റ്റോ. മറച്ചു വെക്കാനുള്ള ഒരു മാനിഫെസ്റ്റോയും ഇല്ല. അതുകൊണ്ട് എല്ലാവരും തഖ്വയോടുകൂടി ജീവിക്കണം. എന്റെ ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, എല്ലാവരും പരമാവധി നിത്യേന സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോ. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു കാവൽ തരും. താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാൻ മരണപ്പെട്ടുപോയി. അപ്പൊ പലരും ചെന്നിട്ട് പറഞ്ഞു, മൂന്നാല് പെമ്മക്കളല്ലേ മരണാസന്ന ഘട്ടത്തിൽ കിടക്കും, പറഞ്ഞു ആളുകളോടൊന്ന് പറയാ, നിങ്ങൾ മരിച്ചു പോകുമല്ലേ, മക്കളൊക്കെ ദാരിദ്ര്യത്തിലല്ലേ, മൂന്നാലഞ്ച് പെൺകുട്ടികളല്ലേ. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എന്റെ മക്കൾക്ക് ഞാൻ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്, വിഷമിക്കണ്ട, അവരതോതി ജീവിക്കും കാലം അള്ളാഹു കാവൽ നൽകിക്കോളും. സൂറത്തുൽ വാഖിഅ പതിവാക്കിയാൽ ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു കാവൽ തരും. അങ്ങനെ നമുക്ക് പതിവാക്കേണ്ട സൂറത്തുകളുണ്ട്. യാസീൻ ഓരോ ദിവസവും മോദിയാൽ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണ്. ഏകദേശം എല്ലാവർക്കും കാണാതറിയുന്നതാണല്ലോ. അങ്ങനെ നമ്മൾ ഖുർആനുമായി ഒരു ബന്ധം ഈ പരിശുദ്ധമായ റമദാനിൽ വേണം. പാരായണം അറിയാത്തവർ ഈ നാട്ടിൽ അൽഹംദുലില്ലാ ഈ ചെറിയ മക്കളെ ഹൈഫ്ദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാര് വലിയവർക്കും പഠിപ്പിക്കാൻ കഴിയുന്നവരാണ്. പാരായണം അറിയാത്തവര് വന്ന് പറഞ്ഞോളൂ, നിങ്ങൾക്ക് വേണ്ടി പാരായണം പഠിപ്പിക്കാൻ ഒരു ഉസ്താദിനെ നമ്മുടെ പള്ളിയിൽ നിങ്ങൾക്ക് ഔചിതമാകുന്നൊരു സമയം, സുബഹി കഴിഞ്ഞോ ഇഷ കഴിഞ്ഞോ അസർ കഴിഞ്ഞോ റമദാനിൽ യോഗ്യമായൊരു സമയം പറഞ്ഞാൽ ആ സമയത്ത് ഒരു ഉസ്താദിനെ ഈ പള്ളിയിൽ വെച്ചു തരാം, നിങ്ങൾ ഖുർആനിന്റെ പാരായണം പഠിച്ചോ. നമുക്കല്ലാഹു എന്തെല്ലാം നിഅമത്ത തന്നത്. എന്റെ ഉമ്മപെങ്ങന്മാർക്ക് ആ നിയമത്തൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവൂല. ഞങ്ങൾ ബംഗാളിൽ ചെന്നു, ആ ബംഗാളിൽ ചെല്ലുമ്പോൾ മദ്രസ ഇല്ലാത്തതിന്റെ പേരിൽ അലിഫും ബായും ആദ്യാക്ഷരം പോലും അറിയാത്ത വല്യമ്മമാര്, ഉമ്മമാര്, 40, 50, 60, 70 വയസ്സുള്ള ഉമ്മമാര്, ഇത്താത്തമാര്, അവിടെ നമ്മൾ മദ്രസ തുടങ്ങി. ആ പ്രായമുള്ളവർക്ക് അവർക്ക് ജീവിക്കണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പോയി പണിയെടുക്കണം. കടുകിന്റെ പാടത്ത്, ഉരുളക്കിഴങ്ങിന്റെ പാടത്ത്, അതുപോലെ തന്നെ ചോളം നടുന്ന സ്ഥലത്ത് അവർക്ക് പോയി പണിയെടുക്കണം. അങ്ങനെ നിത്യേന ഉപജീവനം കാണുന്ന ഉമ്മമാര് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് വന്നവര് പഠിച്ചു. അങ്ങനെ അക്ഷരം മുതൽ പഠിച്ച് ഇപ്പൊ ഖുർആൻ ഓതാൻ പഠിച്ച് എത്രയോ ഉമ്മമാര് വെസ്റ്റ് ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്, യു പിയിലുണ്ട്. അവിടെ 100, 200 വലിയ ഉമ്മമാര് വന്ന് ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് നമുക്ക്. അതാണ് അവിടെ ചെയ്യുന്നത്. നമ്മള് വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് 85 കിലോമീറ്റർ അപ്പുറത്ത് ഇസ്ലാംപൂരിൽ നമ്മളൊരു പള്ളി ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ മദ്രസയും ആലിമീങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ദാ ബീഹാറിലുള്ളൊരു ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ. ബീഹാറിലെ അവസ്ഥകൾ ചോദിച്ചു നോക്കൂ. അവിടെ എത്രയോ നാടുകളിൽ മദ്രസകളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. എന്നാൽ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. നിങ്ങളത് ഉപയോഗിച്ച് പഠിക്കണം. അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നതിന് പ്രായം വ്യത്യാസമില്ല. ഏത് പ്രായത്തിലും പഠിക്കാം. ഇതെല്ലാം പറയുമ്പോൾ മക്കത്തും മദീനത്തും 60, 70 വയസ്സുള്ള ആളുകൾ വന്ന് ഖുർആൻ പഠിക്കും, അക്ഷരം പഠിക്കും. നിങ്ങൾക്കറിയുമോ, ടാക്സി ഓടിച്ച് ജീവിക്കുന്നവർ, വലിയ വലിയ കമ്പനികൾ ജോലി ചെയ്യുന്നവർ,
മഗ്രിബ് കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ മക്കത്ത പള്ളിയിൽ വന്ന് കിതാബും കൊണ്ടുവന്ന് ഓതി പഠിക്കുന്ന നൂറുകണക്കിന് ആളുകളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. മസ്ജിദുൻ നബവിയിൽ വന്ന് പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിച്ചുകൂടാ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിച്ചുകൂടാന്നാ. ഏത് പ്രായത്തിലും പഠിക്കാം. ഞങ്ങൾ മക്കത്ത് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ എന്ന വലിയ പണ്ഡിതന്റെ ദർസിൽ ചെല്ലുമ്പോൾ അവിടെ സന്ധ്യക്ക് കിതാബും കൊണ്ട് ഓതാൻ വരുന്നത് ഒരു റുക്കുഴിലായ ഉപ്പാപ്പയാണ്. അങ്ങനത്തെ ഉപ്പാപ്പമാരാരും ഇവിടില്ല. അത്രയും പ്രായമായിട്ട് റുക്കുഴിലായി, നേരെ നടക്കാനല്ല, വളഞ്ഞ പ്രായമായി. ആ സമയത്ത് കിതാബ് ഒക്കത്ത് വെച്ചുകൊണ്ട് ഓതാൻ വരുന്നു. ഇൽമു പഠിക്കാൻ പ്രായമില്ല, ഏത് പ്രായത്തിലും പഠിക്കാം. അതുകൊണ്ട് ഇവിടെ ആലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, ഹാഫിദീങ്ങളുണ്ട്. നിങ്ങൾക്ക് പള്ളിയിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ സൗകര്യം, അതല്ല ഇവിടെ വെച്ചുകൊണ്ട് പഠിക്കാൻ സൗകര്യം, എല്ലാം ചെയ്തു തരുന്നതിന് നമ്മുടെ സ്ഥാപനത്തിന് തടസ്സമില്ല. നിങ്ങൾ സന്നദ്ധരായാൽ മതി. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കണം, ഖുർആൻ നന്നായി പാരായണം ചെയ്യണം, അള്ളാഹുവിന്റെ ദീന് പഠിച്ചിട്ട് നല്ല ആലിമീങ്ങളായി മാറണം, അള്ളാഹുവിന്റെ ദീനിനെയും ഇൽമിനെയും ഇഷ്ടം വെക്കുന്നവരാകണം. നമ്മൾ ഈ നാട്ടിൽ മുഅ്മിനീങ്ങൾ എന്ന നിലയ്ക്ക് ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ഓൺലൈനിലൂടെ പല രാജ്യത്തുമുള്ള മുഅ്മിനീങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടിയ ഒരു ഘടകം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയാണ്, കലിമത്തു തൗഹീദാണ്. നമുക്ക് നാളെ ഒരുമിച്ച് കൂടേണ്ട ഒരു വീടുണ്ട്. ആ വീട് ഏതാണ്? ഹിയ ജന്നതുൻ ത്വാബത്തു വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനീ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഫഅമൽ ലിദാരിൻ ഗദൻ റിളവാനു ഖാസിനുഹാ ഫൽജാറു അഹ്മദു വർ റഹ്മാനു നശീഹാ. അള്ളാഹുവിന്റെ പവിത്രമായ സ്വർഗത്തിന്റെ ഭവനം, ആ ഭവനത്തിൽ ഒരുമിച്ചു കൂടണം. ഇവിടെ അയൽവാസികളായി, ഇവിടെ നാട്ടുകാരായി, ഇവിടെ ഒരു മജ്ലിസിൽ ഒരുമിച്ചു കൂടുന്നവരായി, ഇവിടെ കുടുംബക്കാരായി, ഇവിടെ ബന്ധുമിത്രാദികളായി, ഇവിടെ പരസ്പരം സ്നേഹിക്കുന്നവരായി, ഒരു പരിപാടിയിൽ ഒത്തുകൂടിയവരായി. അതെല്ലാം താൽക്കാലികമാണ്. ഇത് പോരാ പോരാ, നാളെ അള്ളാഹുവിന്റെ വീട്ടിൽ ഒരുമിച്ചു കൂടണം. ആ വീട്ടിലെ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്, ആ വീട്ടിലെ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. ഫറഹത്താനി ലിസ്വായിമി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫറഹത്തുൻ ഇന്ദൽ ഫിത്രി, നോമ്പ് തുറക്കുന്ന സമയത്തൊരു സന്തോഷമുണ്ട്. രണ്ടാമത്തെ സന്തോഷം അതേതാണെന്നറിയുമോ? ഫറഹത്തുൻ ഇന്ദൽ ലിഖാ, രാജാധിരാജനായ സർവാധിപതിയായ ഉലകത്തിൻ്റെ ഉടയവനായ പ്രപഞ്ചത്തിൻ്റെ കർത്താവായ എനിക്കും നിങ്ങൾക്കും ജീവനും ജലവും എല്ലാം നൽകിയ പരമാധികാരത്തിൻ്റെ ഉടമയായ ജല്ല ജലാലായ റബ്ബ് തആല, അവനെ കാണാൻ പറ്റുന്നത് സ്വർഗവാസികൾക്കാണ്. സ്വർഗത്തിലെ എല്ലാവർക്കും കിട്ടൂല. അല്ലാഹുവിനെ ഏറ്റവും പ്രിയമുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ് ലിഖാഉർ റഹ്മാൻ. വദീഫൈഹാ എന്നൊരു താഴ്വരയുണ്ട് സ്വർഗത്തിന്. ആ സ്വർഗത്തിന്റെ താഴ്വരയിൽ വരുന്നത് മുഅ്മിനീങ്ങളിൽ നിന്നുള്ള, സ്വാലിഹീങ്ങളിൽ നിന്നുള്ള VVIP മാത്രം വരുന്ന ഒരു താഴ്വരയാണ്. VVIP മാത്രം വരുന്നൊരു താഴ്വരയാണ്. ആ താഴ്വരയിലേക്ക് അള്ളാഹുവിന്റെ തജല്ലി ഉണ്ടായിട്ട് ചോദിക്കും, നിങ്ങൾക്കെന്താണ് വേണ്ടത്? നിങ്ങൾക്കെന്താണ് വേണ്ടത്? നിങ്ങൾക്കെന്താണ് വേണ്ടത്? അള്ളാഹുവേ, നിന്റെ പൊറുക്കലാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് പുറത്തു തന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്, നിങ്ങൾ ഇവിടെ എത്തിയത്. പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? റബ്ബേ, നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ ലിഖാ കിട്ടുന്നവർ, അല്ലാഹ് അർഹതയുള്ള ഒരു അമലുമില്ലെങ്കിലും ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം വന്നുപോയി, അതുകൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ലിഖാ ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. പ്രിയമുള്ളവരെ, അതൊരു ലോകമാണ്.
സ്വർഗത്തിൽ കടന്നാൽ ഈ ലോകം മുഴുവനും മറന്നുപോകും. സ്വർഗത്തിലെ ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തിലേക്ക് പോണ ആള് ഇമാം തിർമിദി അവിടുത്തെ ഷമായിൽ ഉദ്ധരിക്കുന്നു. സ്വർഗത്തിക്ക് അവസാനം പോണ ആള് നരകത്തിൽ നിന്ന് കുറെ ശിക്ഷയൊക്കെ അനുഭവിച്ച് അവസാനം നാല് കാലും മേൽ എഴഞ്ഞ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ചെല്ലും. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടുത്തെ ഷമായിൽ തിർമിദിയിൽ അഷ്ഷമായിൽ മുഹമ്മദിയയിൽ ഇമാം തിർമിദി ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുഞ്ചിരിയെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ അവസാനം ഇങ്ങനെ പോവും, നരകത്തിൽ നിന്നൊക്കെ ശിക്ഷയൊക്കെ അനുഭവിച്ചാകെ കുഴഞ്ഞ് മറിഞ്ഞ് നാല് കാലിലഴിഞ്ഞ് അല്ലെങ്കിൽ പിൻഭാഗം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോകും. അള്ളാഹു സ്വർഗത്തിലേക്ക് കൊടുക്കുന്ന ആൾ അങ്ങനെ ലാസ്റ്റത്തെ ആൾ ചെന്ന് സ്വർഗത്തിൽ നോക്കുമ്പോൾ സ്വർഗം മുഴുവനും ഹൗസ്ഫുൾ ആണ്. ആ സമയത്ത് ചോദിക്കും, തസ്തഹ്സഉബിയാ റബ്ബ്, പടച്ചോനെ നീ എന്നെ കളിയാക്ക, സ്വർഗം മുഴുവനും ഫുള്ളായി പോയല്ലോ പടച്ചോനെ. ഇത് പറഞ്ഞിട്ടാണ് മുത്തനബി തങ്ങൾ ചിരിക്കുന്നത്. ഒരാൾക്ക് അള്ളാഹു അന്ന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഹത്താ ഗലത്തിനെ വാജിദുഹു, അവിടുത്തെ തേറ്റപ്പല്ലുകൾ വെളിവാകുന്നത് വരെ ചിരിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് അള്ളാഹു പറയും, നിനക്ക് ദുനിയാവ് ഓർമ്മയുണ്ടോടോ? ആ ദുനിയാവ് നിന്റെ മനസ്സിൽ നീ ആലോചിച്ചോ? ആ ദുനിയാവിൻ്റെ മുഴുവനും അതിൻ്റെ ഇരട്ടിയും നിനക്ക് തന്നിരിക്കുന്നു. അതാണ് അദ്നാ മൻസിലത്തിൽ ജന്ന ലഇഫൈ ദുനിയാ, ഈ ദുനിയാവിൻ്റെ മുഴുവൻ സൗകര്യങ്ങളുടെയും ഇരട്ടിയാണ് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനം. അത്രയും മനോഹരമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് കടക്കുന്നതോടുകൂടി ഈ ലോകം മുഴുവനും മറക്കും. അള്ളാഹുവിൻ്റെ ജലാൽ, അള്ളാഹുവിൻ്റെ ലിഖാ കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം മുഴുവനും മറക്കും. അപ്പോൾ ആ ലിഖാഇൻ്റെ മാധുര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ആ ലിഖാ കിട്ടുമ്പോഴാണ് നോമ്പുകാരൻ സന്തോഷിക്കുന്നത്. ഫർഹത്തുൻ ഇൻദൽ ഫിത്രി വ ഫർഹത്തുൻ ഇൻദൽ ലിഖാ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണം. റഹ്മാനെ, ഞങ്ങളിതൊന്നും ചോദിക്കാൻ അർഹതയുള്ളവരല്ല. തെറ്റുകുറ്റങ്ങളേറെ നിറഞ്ഞു പോയവരാണ്. ഞങ്ങളുടെ രാപ്പകലുകളുടെ കഥ മുഴുവനും നിനക്കറിയാം. വന്നുപോയ മുഴുവൻ തെറ്റുകളും നീ പുറത്തു തരണം റഹ്മാനേ. നമുക്കൊരു പത്ത് സ്വലാത്ത് സലാം ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു തആല സ്വീകരിച്ചു തരട്ടെ. റമദാനിൻ്റെ മുന്നോടിയായി ഒരു ദിവസം സംസാരിക്കാമെന്ന് കരുതി ഒരുക്കിയിട്ടുള്ള പരിപാടിയാണ്. അള്ളാഹു ആയുസും തൗഫീഖും നൽകിയാൽ ഈ നഗരിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് പറയണം, നരകത്തെക്കുറിച്ച് പറയണം. പേടിച്ച് റബ്ബിനോട് കാവൽ തേടാനാണ്. സ്വർഗത്തെക്കുറിച്ച് പറയണം, മോഹിച്ച് റബ്ബിനോട് തേടാനാണ്. സന്ദർഭം പോലെ നമുക്കത്തരം ഒരു മജ്ലിസിലേക്ക് വരാം. ജല്ല ജലാലായ റബ്ബേ, ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഈ സ്റ്റേജിൽ നിന്ന് സ്വന്തം താഴേക്കിറങ്ങുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ്, എല്ലാ നിയന്ത്രണവും നിന്റെ കയ്യിലാണ്. അങ്ങനെയുള്ള നീ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്തു തന്നാലല്ലാതെ ഒന്നും രക്ഷപ്പെടാനില്ല. നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. റമദാനിന്റെ മഹത്വം രണ്ടെണ്ണമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇനിയും എത്രയോ എണ്ണി പറയാനുണ്ട്. റമദാനായാൽ അത് ഔദാര്യത്തിന്റെ മാസമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യം ചെയ്യും. കരീഹിൽ മുർസല, അടിച്ചു വീശുന്ന മന്ദമാരുതനെ പോലെ എല്ലായിടത്തും നബിതങ്ങളുടെ ഔദാര്യമെത്തും. എല്ലാവർക്കും ഔദാര്യം കൊടുക്കും. തങ്ങളെപ്പോലെ ദാനശീലമുള്ള ഒരാളെ അള്ള വേറെ പടച്ചിട്ടില്ല. അവിടുന്ന് എല്ലാവർക്കും ദാനം ചെയ്യും. ചോദിച്ച ഒരാളോടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലൊരു പുതിയ കുപ്പായം വാങ്ങി ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പൊ മുത്തനബി തങ്ങളോടൊരു സ്വഹാബി പറയാണ്, തങ്ങളെ ആ കുപ്പായം ഇങ്ങ് തരുമോ? കസാഖല്ലാഹു മിൻ ഖിയാബിൽ ജന്ന, തങ്ങൾക്ക് സ്വർഗത്തിലെ കുപ്പായം അള്ള തരട്ടെ. ആരോടാ പറയണത്? സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള നബിതങ്ങളോട് പറയാ, ആ കുപ്പായം ഇങ്ങ് തരുമോ? അള്ള സ്വർഗത്തിലൊരു കുപ്പായം തരട്ടെ. നമ്മളാണ് എന്ത് പറയും? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന എന്നോട് സ്വർഗത്തിലെ കുപ്പായം തരാൻ ദ്വാരക്കാൻ നീ ആരാടോ എന്നല്ലേ ചോദിക്ക. പക്ഷേ മുത്തനബിതങ്ങൾ അത് കേട്ടപ്പോൾ അവിടുത്തെ കൽബ് നിറഞ്ഞുപോയി. ആ പുതിയ കുപ്പായം എടുത്തങ്ങ് കൊടുത്തു. പിന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മനോഹരമായ ഒരു കുപ്പായം ഒരാളെ സമ്മാനം കൊടുത്തു. അപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, ആ കുപ്പായം എനിക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുത്തു. അപ്പോൾ മറ്റെല്ലാ സ്വഹാബികളും പോയിട്ട് അയാളോട് പറഞ്ഞു, ഇങ്ങനെ ചോദിക്കാൻ പാടില്ലോ, മുത്തനബി നിങ്ങൾ ചോദിച്ചാൽ തരൂ, നിങ്ങൾക്കറിയും. ഇങ്ങനെ എല്ലാം കൂടി അങ്ങ് ചോദിക്കാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാരെയും റദ്ദ് ചെയ്ത് മടക്കി വിട്ട് പരിചയമില്ല.
അതുകൊണ്ട് ചോദിച്ചവർക്കൊക്കെ കൊടുക്കുന്ന പണിയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എത്ര ഭംഗി. ചില വസ്ത്രത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയും, വസ്ത്രത്തിന്റെ ഭംഗിയാണോ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്, തങ്ങളുടെ ഭംഗിയാണോ വസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നത്, നോക്കുമ്പോൾ അത്ഭുതമാണ് എന്ന് പറയും. എന്ന മാതിരി നല്ലൊരു കുപ്പായം ഇട്ട് തങ്ങൾ കിട്ടു നോക്കിയപ്പോൾ നല്ല രസമുണ്ട്, നിങ്ങൾ അത് ചോദിക്കാൻ പാടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്വഹാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കത് കഫം പുടവയാക്കാൻ വേണ്ടി ചോദിച്ചതാണ്, എനിക്ക് ഈ ലോകത്തിട്ടുകൊണ്ട് വലസാനല്ല, ഞാൻ നാളെ മരിച്ചുപോയാൽ എന്നെ ആ മുത്തുനബി തങ്ങളിട്ട കുപ്പായം കൊണ്ട് പൊതിഞ്ഞ രക്ഷപ്പെടും, അതിനുവേണ്ടി ഞാൻ വാങ്ങിവെച്ചതാണ്, നിങ്ങൾ എന്നെ കുറ്റം പറയല്ലേ. നിങ്ങൾ നോക്കൂ, മുത്തുനബി തങ്ങളുടെ ദാനം റമദാനായാൽ പിന്നെ യാതൊരു നിർവാഹമില്ല, ചോദിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നത് മുഴുവനും കൊടുക്കുന്ന മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്ത്രീകൾ വിചാരിക്കും പുരുഷന്മാരാണ് സംഭാവന എല്ലാം കൊടുക്കേണ്ടത് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് സമ്മാനം കിട്ടും, ഒരുപാട് സമ്മാനം എന്ന് ഞാൻ, മുത്തുനബി തങ്ങൾ വഫാത്തായതിൽ പിന്നെ തങ്ങൾക്ക് കൊടുക്കും പോലെ കൊണ്ടുവന്ന ആയിഷമ്മക്ക് കൊടുക്കും. അങ്ങനെ ആയിരക്കണക്കിന് ദീനാർ ഒരു ദിവസം സംഭാ അവിടുന്ന് ഹദിയ കിട്ടി, സമ്മാനം കിട്ടി. വൈകുന്നേരം വേലക്കാരിയോടി വെച്ച്, മോളെ ഇന്ന് നോമ്പ് തുറക്കാൻ ഈത്തപ്പഴുണ്ടോ? ഇല്ല. എന്തേ, രാവിലെ മുതൽ വരുന്നവർക്കെല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവാനാണ്? എല്ലാം കൊടുത്തുപോയി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഉമ്മയാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ. എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ദാനശീലത്തിന്റെ അങ്ങേയറ്റമാണ്. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരെ കുറിച്ചൊക്കെ നിങ്ങൾ വിചാരിക്കും എല്ലായിടത്തും സംഭാവന വാങ്ങുന്നവരാണ്. സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ കൂടെ പല പ്രാവശ്യവും ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഉസ്താദിന് ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന ഹദിയ ചിലപ്പോൾ മർക്കസിൽ ചെല്ലുമ്പോഴേക്ക് തീർന്നിട്ടുണ്ടാകും. ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ വീട്ടിൽ കൂടി, അവിടുന്ന് കുറേ ദിവസം ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി കൂടിയപ്പോൾ, അന്ന് ഉസ്താദിന്റെ അടുക്കൽ വരുന്ന ആളുകളും കൊടുക്കുന്ന ദാനവും കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരിക്കൽ തമിഴ്നാട്ടിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ, ഉസ്താദിന് എവിടുന്നൊക്കെയോ വണ്ടിക്കൂലിയും ഹദിയും ഒക്കെ കിട്ടിയത്, ലാസ്റ്റത്തെ പള്ളി ഉദ്ഘാടനത്തിന്റെ സ്ഥലത്തെത്തിയപ്പോഴേക്ക് എല്ലാം തീർന്നുപോയി. അങ്ങനെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ താജുൽ ഉലമ അവിടുന്ന് ജീവിച്ചിരുന്ന കാലത്തങ്ങനെയാണ്, കിട്ടിയത് മുഴുവനും അഹ്ലു ബൈത്തിലെ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അതായിരുന്നു താജുൽ ഉലമയുടെ ശീലം. അങ്ങനെ ഓരോ മഹാന്മാരുടെയും ജീവിതം നോക്കിയാൽ അങ്ങനെയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ താജു ശരീഅ വളരെ സ്വഭാവം കൊണ്ട് അങ്ങേയറ്റത്തൊരു വ്യക്തിത്വം എന്ന് മാത്രമല്ല, മഹാനവറുകളെ ഓർക്കുമ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്ക് ആലപ്പുഴ മഹദലിയ പള്ളിയിൽ വെച്ച് പറഞ്ഞു, ഓൺലൈനിലൂടെ കേട്ടവരുണ്ടാകും. ഇന്നലെ ഞാൻ മലപ്പുറം ജില്ലയിലെ മമ്പുറത്തിനട് കുണ്ടൂരിനടുത്ത് വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, മെനങ്ങാന്നുള്ള സ്റ്റേജിലും പറഞ്ഞു, ഇന്ന് ഞാൻ ഇവിടെയും എൻ്റെ പ്രിയമുള്ള നാട്ടുകാരോട് പറയട്ടെ, താജു ശരീഅ ഉസ്താദ് അവർകളെന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു പോയ ഒരു വലിയ മഹാനാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അവിടുന്ന് വഫാത്തായി കിടക്കുന്ന ശരീരം കണ്ടാൽ ജീവിച്ചിരിക്കുമ്പോഴുള്ളതിനേക്കാൾ ശോഭയോടെ അങ്ങെടുത്ത് കിടത്തിയതുപോലെയാണ് മഹാനവറുകൾ കിടക്കുന്നത്. എപ്പോഴും പറയും, ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിലെ ഒന്നാമത്തെ രാത്രിയിൽ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നേരത്തെ വസിയ്യത്ത് ചെയ്ത മഹാൻ. ഒരിക്കൽ കർണാടകയിലെ സുരബയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടിക്ക് ചെന്ന് ഉസ്താദിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദിൻ്റെ മുഖം കണ്ടപ്പോൾ ഉസ്താദിൻ്റെ ചിന്ത ഇവിടെയല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പരിപാടിക്ക് മുമ്പ് കുറച്ച് സമയം കൂടി ഉണ്ട്, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, അവിടുന്ന് നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിന്ത ഇവിടെ ഒന്നുമല്ലല്ലോ, എവിടെയായിരുന്നു? ഉസ്താദ് എന്തോ ഒരു കാര്യം ചിന്തിക്കുകയാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, വേറെ ആരും ഇതിൻ്റെ ഇടയിൽ ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിൽ നിന്ന് നേരിട്ട് ഞാൻ കേട്ടതാണ്, മോനെ സ്വർഗമിങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ പല പരിചയക്കാരെയും അവിടെ കാണാൻ കഴിഞ്ഞു. മഹാനരായ ഉസ്താദ് അവർകൾ 85 വയസ്സിലാണ് വഫാത്താകുന്നത്. 30 വയസ്സിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിൽ 40 ഒരംഗമായി വരുന്നത്. 10,000 ശിഷ്യന്മാരുള്ള പണ്ഡിതനാണ്. മുത്തുനബി തങ്ങളുടെ പേര് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടാൽ മതി കരഞ്ഞു പോകും, അത്രയും വലിയ മഹാനാണ് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ വഫാത്തായി പോയ മഹാൻ. അല്ലാഹു ജല്ല ജലാലുഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, പൊരുത്തം നമുക്ക് നൽകട്ടെ. അതുപോലെ ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരം അങ്ങ് ഉത്തരേന്ത്യയിൽ 1,000 മദ്രസയുണ്ടാകാൻ കാരണക്കാരനാണ്. വലിയ ആബിദായിരുന്നു, അലിമായിരുന്നു. കഴിഞ്ഞതിൻ്റെ അങ്ങേ വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പ് 4:30 വഫാത്തായത്.
പ്രിയമുള്ളവരെ, അതിൻ്റെ തലേന്ന് പോയി ഖബറിൻ്റെ സ്ഥലം കാണിച്ചു കൊടുത്തു. ഞാൻ മരിച്ചാൽ എന്തു ചെയ്യണം എന്ന് എഴുതി വെച്ചു. എന്നിട്ടവിടുന്ന് രാത്രിയിൽ 12:30 കഴിഞ്ഞപ്പോൾ രോഗം മൂർച്ഛിച്ച നേരത്ത് മകൻ ചോദിച്ചു, ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയാലോ? വേണ്ട മോനെ, നാളെ നല്ലൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അതിനു മുമ്പ് എവിടെയും പോകാൻ നേരമില്ല എന്ന് പറഞ്ഞു വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പ് വഫാത്തായി പോയി. ജനാസ എടുത്തപ്പോഴേക്ക് മർക്കസിൽ ഉസ്താദ് അവർകൾ സഹീഹുൽ ബുഖാരി തുടക്കം മുതൽ ഒടുക്കം വരെ ഓതി ഖത്തുമാക്കിയ മജ്ലിസാണ് അവിടെ. അന്ന് കുട്ടികൾക്ക്, ഇക്കൊല്ലത്തെ കുട്ടികൾക്ക് ബുഖാരി തീരുന്ന ദിവസമാണ്. ആ സ്ഥലത്തേക്ക് ജനാസ കൊണ്ടുപോയി മർക്കസിന്റെ പള്ളിയിൽ. ആ പണ്ഡിതന്മാരെല്ലാം ഒരുമിച്ചു നിസ്കരിച്ചു. അത് കഴിഞ്ഞ് മഴദിനിൽ കൊണ്ടുവന്ന് നിസ്കരിച്ചു. നാട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് തവണയായി ആയിരങ്ങൾ ജനാസ നിസ്കരിച്ചു. അവരൊക്കെ ഒരുങ്ങി തയ്യാറായി അത്രയായവരാണ്. അള്ളാഹുവേ, അവരുടെ കബറിടങ്ങൾ നീ പ്രകാശപൂരിതമാക്കണം. അള്ളാഹ്, ഈ മജ്ലിസിലുള്ള പലരുടെയും ഉപ്പമാര് ഉമ്മമാര് ബന്ധുമിത്രാദികൾ സ്നേഹജനങ്ങൾ കൂട്ടുകുടുംബാദികൾ സഹോദരങ്ങൾ കബറിലുണ്ട്. അവരുടെ എല്ലാം കബറിടങ്ങൾ നീ പ്രകാശപൂരിതമാക്കണം. അള്ളാഹ്, നിങ്ങളിൽ പലരുടെയും ഉസ്താദ് കൂടിയായിരുന്ന സാധുക്കളായ ഞങ്ങളുടെ ഉപ്പ വാപ്പിച്ച അവിടുത്തെ കബറു നീ പ്രകാശപൂരിതമാക്കണം. അള്ളാഹ്, അവിടുന്ന് ഞങ്ങൾ 4 മക്കളും മുത്തഅല്ലിമീങ്ങളാകാൻ ആഗ്രഹിച്ച്. ഞാൻ ജാമിഅ നഈമിയിൽ നിന്ന് വന്നപ്പോ 4-ാമത്തെ മോനും സനദെടുത്തു വന്നല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഉപ്പാന്റെ കബറു നീ സ്വർഗമാക്കി കൊടുക്കണം. അള്ളാഹ്, കബറിലേക്ക് ഈ വെളിച്ചവും സന്തോഷവും നൽകണം. അള്ളാഹ്, ഇവിടെ ഇങ്ങനെ പറയുമ്പോ പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എന്റെ ഉപ്പ, എന്റെ ഉപ്പ, എന്റെ ഉമ്മ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഏതായാലും എത്തൂല. ആരൊക്കെ, ആരുടെയൊക്കെ ഉപ്പമാര് ഉമ്മമാര് ബന്ധുമിത്രാദികൾ, നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിന്റെ ഉമ്മ കഴിഞ്ഞയാഴ്ച മരണപ്പെട്ടു പോയി. ആ ഉമ്മാന്റെ കബറടക്കം നീ സ്വർഗമാക്കി കൊടുക്കണം. അല്ലാ, പ്രിയമുള്ളവരെ, സ്വലാത്തിൽ ദ്വാരം നമ്മൾ പിരിയാൻ പോവാണ്. അതിന് മുമ്പ് ഒരു മജ്ലിസിന്റെ ഒരു ബർക്കത്തിന് വേണ്ടി നിങ്ങളെല്ലാം സ്ഥാപനത്തിന് എപ്പോഴും സഹായിക്കുന്നവരാണ്. പ്രയാസമുള്ള ആരും സഹായിക്കും.